നൂറ് പേരെ എത്തുമ്പോഴാണ് നമ്മൾ ചർച്ച തുടങ്ങുന്നത്. ഇനിയിപ്പോൾ 200 പേര് കവിയുന്നു. വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ചർച്ചയ്ക്ക് ഒരു വ്യത്യസ്തതയുണ്ട് എന്ന് പറയാതെ വയ്യ. ചില ക്രൈസ്തവ സുഹൃത്തുക്കൾക്കും വിയോജിപ്പുണ്ടാകാനിടയുള്ള ഒരു പ്രശ്നമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. വളരെ സുപ്രധാനമായ ഈ ചർച്ചകൾക്ക് നിങ്ങളെ എല്ലാം നമുക്ക് അടുത്തു വരാം. സുപ്രധാനം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസ സമൂഹം ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിറ്റി കഴിഞ്ഞാൽ അടുത്തു നിൽക്കുന്ന, അംഗബലം കൊണ്ട് അടുത്തു നിൽക്കുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും സെമിറ്റിക് ആണെന്നാണ് ഒരു വെപ്പം. എന്നാൽ ശേമ്യ വിശ്വാസ സംഹിത കൊണ്ട് മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഇസ്ലാം. ഇസ്ലാമിൻ്റെ തന്നെ അവകാശവാദങ്ങൾ എടുത്താൽ ലോകത്തിലെ സകല സമുദായങ്ങൾക്കിടയിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അങ്ങനെ വിശ്വമതങ്ങളിൽ നിന്നെല്ലാം എന്തെങ്കിലുമൊക്കെ സ്വാംശീകരിച്ചെടുത്ത് നിലനിൽക്കാനാണ് ഇസ്ലാം ശ്രമിച്ചത്. പക്ഷെ യുക്തിസഹജമായ ഒരു വിചാരണയിൽ ഇസ്ലാമിൻ്റെ അവകാശവാദങ്ങൾ പ്രഥമ ദൃഷ്ടിയാ തന്നെ തള്ളിക്കളയാവുന്ന ദുർബലമായ വാദമാണ്. ഒരു മതം എന്ന നിലയിൽ ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് അവരിനിയും മനസ്സിലാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ ജനൻ ടി വി ചർച്ചയിൽ സി റൌഫ്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവാണ് അവരെ പ്രതിനിധീകരിച്ചത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, കാശ്മീരിലോ മറ്റോ ഒരു സന്യാസി നഗ്നനായിട്ട് ആ സ്പീക്കറുടെ ചേമ്പറിലിരിക്കുന്നു. അദ്ദേഹം അത് വളരെ കൊളോക്കിയലായ ഒരു ഫ്രേസാണ് ഉപയോഗിച്ച് സംസാരിച്ചത്. തുണിയും കൗവീനവും ഒന്നും ഇല്ലാതെ അവിടെ ഇരിക്കുന്നു. രണ്ടാവർത്തി അദ്ദേഹം അൺപാർലമെന്ററിയായ ഒരു പ്രയോഗം അവിടെ നടത്തി. അതേക്കുറിച്ച് പറയുന്നുണ്ട്. വാസ്തവത്തിൽ അതൊരു ഹിന്ദു സന്യാസി അല്ല എന്നുകൂടി മനസ്സിലാക്കണം. അദ്ദേഹം ഈ ദിഗംബരന്മാർ എന്നറിയപ്പെടുന്ന സമൂഹത്തിലെ ആളാണ്. ഇനി ഏതുമാകട്ടെ, എന്നെ സംബന്ധിച്ചോളം അദ്ദേഹം ഇരിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ 100 തവണയല്ല, 1000 തവണ തെറ്റാണ്. ഒരാൾ ഏത് ദിഗംബരനാണെങ്കിലും സ്വന്തം പ്രീമേഷിൽ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാര്യം. പക്ഷേ ഇന്ത്യ പോലെ ആദരിക്കപ്പെടുന്ന ജനാധിപത്യ സമൂഹത്തിൽ നഗ്നനായിട്ട് പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുകയും പാർലമെൻറ്റിലോ നിയമസഭയിലോ ആ രൂപത്തിൽ ഇരിക്കുകയും ചെയ്യുന്നത് തികഞ്ഞ തെറ്റാണ്. പക്ഷെ ഈ ഒരു മാനദണ്ഡം, ഈ സന്യാസി ഇരുന്ന മാനദണ്ഡം പൊതുവിലാക്കണം എന്നാണ് ക്രൈസ്തവ പക്ഷം. ഈ ഇരുന്ന ഇരിപ്പ് പൗലോസ് ഇരുന്നാലും മുഹമ്മദ് ഇരുന്നാലും സന്യാസി ഇരുന്നാലും ആരിരുന്നാലും തെറ്റാണ്. ഇങ്ങനെ ഒരിക്കലും ഒരു ഇസ്ലാമിന് സമ്മതിക്കില്ല. ആ ഇരിപ്പ് മുഹമ്മദിൻ്റെതാണെങ്കിൽ അതിലെന്തോ ഒരർത്ഥമുണ്ടെന്നാണ്, പിന്നെ അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയാണ് ഒരു പൊതുവിഷയത്തെ അവർ സമീപിക്കുന്നത്. അപ്പോൾ സന്യാസി ഇരുന്നാലോ ഒരു പുരോഹിതൻ ഇരുന്നാലോ കാണുന്ന തെറ്റ് മുഹമ്മദ് ഇരുന്നാൽ അവർ കാണുന്നില്ല. മുഹമ്മദിൻ്റെ ഏത് തരത്തിലുള്ള സദാചാര വിരുദ്ധതയും പഥ്യമായതോ കാര്യമായിട്ട് അവർ കരുതുന്നു. അതിപ്പോൾ പൂന്തോട്ടത്തിൽ വെച്ചൊരു സ്ത്രീയോട് ശരീരം ആവശ്യപ്പെട്ടതും അവൾ തെരുവുതണ്ടി എന്ന് തിരിച്ചു വിളിച്ചതും ഉമ്മുഭാവി ഇഴയുന്ന ഘട്ടത്തിൽ ആ ചെറുപ്രായത്തിൽ 1.5 വയസ്സുള്ള കുട്ടി 56 വയസ്സുകാരൻ പറയുകയാണ് ഇവൾക്ക് 5-6 വയസ്സ്, അതാണ് ഇസ്ലാമിൻ്റെ വിവാഹപ്രായം. ആ പ്രായമെത്തുമ്പോൾ അവൾ, ഞാൻ ജീവിച്ചിരുന്നാൽ ഇവളെ ഭാര്യയാക്കും. അപ്പോൾ സന്യാസി വസ്ത്രം ഇല്ലാതെ നിൽക്കുകയാണ്. വസ്ത്രം ഇഷ്ടം പോലുള്ള ആളാണ് ഇവിടെ പ്രവാചകൻ, പക്ഷെ അതുകൊണ്ട് പ്രയോജനം വരുന്നില്ല. ആത്മസംയമനം കിട്ടാതെ പോകുന്നു, അതും ഒരു കുട്ടിയെ കാണുമ്പോൾ. ഇതുപോലെയുള്ള 100 പ്രശ്നങ്ങളിൽ ഇസ്ലാം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാടിലെ താത്വിക വൈരുദ്ധ്യങ്ങൾ ഇന്ന് പൊതുജനസമക്ഷം ഏറെ ചർച്ചയായിട്ടുണ്ട്. എന്തിന്? ഇസ്ലാമിക സമൂഹത്തിനിടയിൽ തന്നെ ഈ പ്രവാചകരെ പറ്റിയുള്ള അവമതിപ്പ് ശക്തമാവുകയാണ്. അതുകൊണ്ട് മറ്റേതൊരു സമൂഹത്തെക്കാളും വളരെ പെട്ടെന്ന് ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു. എന്നാൽ ഇങ്ങനെ ഉപേക്ഷിക്കുന്ന ഘട്ടത്തിൽ അവശേഷിക്കുന്ന ആളുകളാകട്ടെ മത തീവ്രവാദത്തിൻ്റെ ഒരു വഴി തിരഞ്ഞെടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടതാണ് തൊടുപുഴ സംഭവം. അത് മൂവാറ്റുപുഴയിൽ തൊടുപുഴയിലേക്ക് ചെറിയ ദൂരമേ ഉള്ളൂ എന്ന് തെളിയിക്കുകയാണ്. ഇവ കേരള വ്യാപകമാകാൻ
അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ള ഒരു ദുര്യോഗം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഘട്ടത്തിൽ ഇസ്ലാമിക റാഡിക്കലിസം എന്താണെന്ന് ഇനി ആരെയും പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ റാഡിക്കലിസത്തെ കുറിച്ച് നമുക്ക് അടുത്ത കാലത്ത് പറഞ്ഞത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറയാണ്, ഇങ്ങനെ മഹലികൾ കേന്ദ്രീകരിച്ച് റാഡിക്കലൈസേഷനെ ഏതെങ്കിലും വിധത്തിൽ പിന്തിരിപ്പിക്കാൻ ഇസ്ലാമിനിടയിൽ പെരുകി വരുന്ന ആ മതമൗലികവാദത്തെ, മതതീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യത്തക്ക വിധം ബോധവൽക്കരണ പരിപാടികൾ ഗവൺമെന്റ് ആരംഭിക്കുന്നു. അതെവിടെ എത്തിയെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരു ഭരണ സംവിധാനത്തിലെ തലവനായ മുഖ്യമന്ത്രി കൂടി അഡ്മിറ്റ് ചെയ്യുന്നു, ഇവിടെ മതതീവ്രവാദം ശക്തമാണ്. മതതീവ്രവാദം ഏറ്റവും അതിൻ്റെ മോശപ്പെട്ട ഒരു കാലാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഈ ഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് ഇടുന്നത് വളരെ വളരെ പ്രസക്തമാണ്. നമ്മൾ മുഹമ്മദിനെ പറ്റി പഠിക്കുക, ഇസ്ലാമിൻ്റെ തത്വസംഹിതകളെ പറ്റി പഠിക്കുക. പൊതുസമൂഹം സദാചാരപരം എന്ന് കാണുന്നവയൊക്കെ ഇസ്ലാമിന് മ്ലേച്ഛമാണ്. മറ്റുള്ളവർക്ക് ആദരവോടെ തോന്നുന്ന കാര്യങ്ങൾ മ്ലേച്ഛമാണ്. മറ്റുള്ള ആളുകൾ മ്ലേച്ഛമായി കാണുന്ന കാര്യങ്ങൾ അവിടെ പരിശുദ്ധമാണ്. അങ്ങനെയുള്ളൊരു വിശ്വാസ സംഹിത, അതാണ് ഇസ്ലാം എനിക്ക് മനസ്സിലാകുന്നിടത്തോളം. അതല്ല എങ്കിൽ വസ്തുതകൾ ഉദ്ധരിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പ്രതികരിക്കാൻ ഇവിടെ അവസരം തരും. അതിന് മറുചോദ്യം ചോദിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ വലിയ അർത്ഥമില്ല. അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിൻ്റെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീക്ഷിക്കുന്നത് എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഇനി നേരെ കടക്കാം. ആദ്യം മനസ്സിലാക്കുക, വിശുദ്ധ ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകമായിട്ടുള്ള യോഹന്നാനുണ്ടായ വെളിപ്പാട് അപ്പോക്കലിപ്സിസ് ഈസൌ ക്രിസ്തൌ എന്നാണ് എൻ്റെ ഗ്രീക്ക് മൂലത്തിൽ കാണുന്നത്. ഈ അപ്പോക്കലിപ്സിസ് ഈസൌ ക്രിസ്തു, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് തന്നെ കിടക്കുന്നു. അത് കണ്ടത് യോഹന്നാനാണ്. ഈ വെളിപ്പാട് എന്ന് പറയുന്നത് ഒരു വസ്തു മറഞ്ഞിരിക്കുന്നു, നമുക്ക് ബോധ്യമല്ലാത്ത, നമുക്ക് ഗോചരമല്ലാത്ത, പ്രാപ്യമല്ലാത്ത ഒരു കാര്യത്തെ സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെയോ അതീന്ദ്രിയമായ ഒരു അറിവ് കൊണ്ട് കൺവിൻസ് ചെയ്യിക്കുന്ന ഒരു അതീന്ദ്രിയ ശക്തിയുടെ ഇടപെടൽ, ഒരു ദൂതൻ്റെയോ ദൈവം എന്നവർ കരുതുന്ന അല്ലെ ദൈവീകമായ ഒരു ദൂതൻ്റെയോ മറ്റോ ഇടപെടൽ, മെറ്റാഫിസിക്കലായ ഒരു ഇൻ്റർഫിയറൻസ്, അതാണ് അതിൻ്റെ വിശദീകരണം. ഇനി അതിനൊരു ഭാഷയുണ്ട്. ആ ഭാഷ രൂപക ഭാഷയാണ്. ഒരു പ്രത്യക്ഷ ഭാഷയിൽ അപ്പോക്കലിപ്സിസിൽ കാര്യങ്ങൾ അങ്ങനെ കാണാറില്ല. ചില സൂചനകൾ പ്രത്യക്ഷമായിട്ട് പറയാറുണ്ട് അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടത്. എന്നാൽ കവിതയിൽ ഉപയോഗിക്കുന്ന അതേ ശൈലി, കാവ്യശൈലി ഇതിലും ഉപയോഗിക്കാറുണ്ട്. അത് വ്യാഖ്യാനിച്ച ചിലർക്കൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. വിശേഷിച്ച് നല്ല നിലയിൽ ഈ പുസ്തകത്തെയും അതിൻ്റെ ചുറ്റുപാടുകളെയും കുറിച്ച് പഠിക്കാത്ത ഒരാൾക്ക് അബദ്ധം പറ്റും. അങ്ങനെയാണ് ഈ പുസ്തകത്തിൽ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു എന്നതിനെ പറ്റിയിട്ട് ശ്രീ ഇടമറുകും അദ്ദേഹത്തിൻ്റെ മകൻ സനലുമൊക്കെ ഒട്ടേറെ അബദ്ധങ്ങൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. കാരണം നക്ഷത്രം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു നക്ഷത്രമാണോ, അതിലും വിമർശിക്കേണ്ട വിഷയമുണ്ട്. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, ഒരു സ്ത്രീ സൂര്യനെ അണിയോ, ചന്ദ്രൻ അവളുടെ കാൽ കീഴിൽ, ഇത് അക്ഷരാർത്ഥമല്ല. അവൾക്ക് അങ്ങനെ സൂര്യനെ അണിഞ്ഞ ഒരു സൂര്യധാരണിയായ ഒരു സ്ത്രീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നു, അതുപോലെ തന്നെ ആ കുട്ടിയെ വിഴുങ്ങാൻ ഒരു മഹാസർപ്പം വരുന്നു, ഇത്യാദിയുള്ള പ്രയോഗങ്ങൾക്ക് അക്ഷരാർത്ഥമല്ല ഉള്ളത്, ഒരു ഹിഡൻ മീനിങ് ഉണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള താക്കോലുകൾ ഇതിനുള്ളിൽ തന്നെ ഒളിപ്പിച്ചിട്ടുണ്ടാവും. അത് കണ്ടെത്തി തുറന്ന് അതിനുള്ളിൽ അന്തർലീനമായ അർത്ഥങ്ങളെ വിശദീകരിക്കുക എന്ന ദൗത്യമാണ് അപ്പോക്കലിപ്സ് സാഹിത്യം പഠിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ബൈബിളിലെ വെളിപ്പാട് പുസ്തകവുമായി ബന്ധപ്പെടുത്തിയുള്ള എൻ്റെ പഠനങ്ങൾക്ക് ചില വർഷങ്ങളുടെ തന്നെ ദൈർഘ്യമുണ്ട്. ഞാൻ ഒരു പക്ഷേ ഇസ്ലാമിക റാഡിക്കലിസം ഇന്ന് കാണുന്ന അളവിലേക്ക് ശക്തിപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് നടത്തിയ നിരീക്ഷണങ്ങൾ വീഡിയോ ആയിട്ട് കിടപ്പുണ്ട്. അത് ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്തരമൊരു വ്യാഖ്യാനം നിർവഹിച്ച ഘട്ടത്തിൽ ധാരാളം ആളുകൾ, ക്രൈസ്തവ സുഹൃത്തുക്കൾ തന്നെ ആ നിരീക്ഷണത്തെ എതിർത്തു വന്നിരുന്നു. എനിക്കതിൽ പ്രശ്നമുണ്ടായില്ല. ആ പഠനം ഞാൻ ഇപ്പോഴും തുടരുന്നു. ആ പഠനത്തിന് ഉപയുക്തമാകും വിധത്തിൽ ഇസ്ലാമികമായ ഒരു മുന്നേറ്റത്തിൻ്റെ സാന്നിധ്യത്തെ ഒന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഈ ഘട്ടത്തിൽ ഞാൻ തയ്യാറാകുന്നത്. അതിലേക്കിനി നമുക്ക് നേരെ വരാം. ഞാനതിന് ചില ബൈബിൾ ഭാഗങ്ങൾ നിങ്ങളെ വായിച്ചു കൽപ്പിക്കുന്നു.
വെളിപ്പാട് പുസ്തകം 6:1 ഭാഗങ്ങൾ. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ നീ വരികയെന്ന് 4 ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു വെള്ളക്കൂതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ 2 മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് 2 ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനമെടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. 3 മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് 3 ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. 1 പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് 3 ഇടങ്ങഴി യവം എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. 4 മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് 4 ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു. ഇതാണ് നമ്മളുടെ പ്രസക്തമായ വായനാ ഭാഗം. ഇതിന്റെ പശ്ചാത്തലം ഞാനൊന്ന് വിശദീകരിക്കാം. യോഗന്നാന് ഉണ്ടായ വെളിപ്പാട് പത്മോസ് ദ്വീപിലെ തടവറയില് ഏകാന്തമായി അദ്ദേഹത്തെ തടവറയിൽ തടവിലിട്ടിരിക്കുന്നു. തുറസായ സ്ഥലമാണത്, ദ്വീപാണത്. തടവുള്ളികളെ കൊണ്ടിടുന്ന ഒരു കാലാപ്പാനി തടവറ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്, ഒറ്റപ്പെട്ട തുരുത്തിലിടുന്ന സ്ഥലം. ആ സ്ഥലത്ത് വച്ച് പീഡിപ്പിക്കപ്പെടുന്ന യോഹന്നാന് വയസ്സ് 90 ആ ഘട്ടത്തിൽ അദ്ദേഹം കാണുന്ന ഒരു ദർശനമാണ് ഇതിലെ സംഭവം. മേലാൽ സംഭവിക്കാനുള്ള വസ്തുതകളുടെ വിശദീകരണമാണ്. തിങ്സ് ടു കം, സംഭവിക്കേണ്ടതിനുള്ള പ്രെഡിക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഭാവിയെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇതിന്റെ വിശദീകരണം എന്ന് ഓർക്കണം. അപ്പോൾ ഈ കാഴ്ചയിൽ അദ്ദേഹത്തോട് താൻ കണ്ടത്, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത് അവ എഴുതി ഇനി വരാനിരിക്കുന്ന സഭകളെ അറിയിക്കുക എന്നാണ് അതിൽ കാണുന്നത്. ക്രൈസ്തവ സഭ ഇതിന്റെ വെളിച്ചത്തിലാണ് ഭാവികാല ശാസ്ത്രം അഥവാ എസ്കറ്റോളജി, യുഗാന്ത്യ വിജ്ഞാനിയം തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വരവ്, അനുബന്ധ സംഭവങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം ഞങ്ങൾ വിശദീകരിക്കുമ്പോൾ ഈ ഒരു പുസ്തകം കാതലായ ഭാഗമായിട്ട് വരും. ഒപ്പം തന്നെ ഈ പുസ്തകത്തെ വിശദീകരിക്കാൻ ദാനിയൽ പ്രവചനം എന്ന പഴയ നിയമത്തിലെ പ്രവചന കൃതി കൂടി അവലംബമാക്കേണ്ടി വരും. ഇവ തമ്മിൽ സമരസപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനത്തിനാണ് മുതിരേണ്ടത്. എന്നാൽ ഇന്ന് നമ്മുടെ ലക്ഷ്യം അതൊന്നുമല്ല. അത്രയും ആഴത്തിൽ പോകാനുള്ള സമയമില്ല. മാത്രമല്ല, അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആദ്യമായി ഇത് കേട്ടിരിക്കുന്നവർക്ക് അങ്ങനെ മനസ്സിലാക്കാനും കഴിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് വളരെ ഗഹനമായ ഈ പ്രശ്നങ്ങളിൽ ഒരു കാര്യം ഞാൻ പറയാം. ഈ വെളിപ്പാട് കാണുന്ന യോഹന്നാൻ ഒരു കാഴ്ച കാണുകയാണ്, ഒരു സ്വർഗീയ ദർശനം കാണുകയാണ്. സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നു, അതിന്മേൽ ഒരുവൻ ഇരിക്കുന്നു. അതിന് ആ വ്യക്തിത്വത്തിന് ചുറ്റും 24 എൽഡേഴ്സ് അഥവാ പ്രസ്ബിറ്റേഴ്സ് എന്ന് ഗ്രീക്കിൽ കിടക്കുന്നു. മൂപ്പന്മാർ എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. അവിടെ വളരെ വിചിത്ര രൂപികളായ 4 ദൂതന്മാരെ കാണുന്നു. കെരൂബുകൾ എന്നവരെ വിളിക്കാം. ഈ ജീവജാലങ്ങളുടെ രൂപം എന്ന് പറഞ്ഞാല് 4 ജീവികളാണ്. 1 ജീവി സിംഹസാദൃശ്യമുള്ള ഒരു ജീവിയെ കാണുന്നു. 2 ജീവി കാളയ്ക്ക് സദൃശ്യമാണ്. 3 ജീവി മനുഷ്യന് സദൃശ്യമാണ്. 4 ജീവി പറക്കുന്ന കഴുകന് സാദൃശ്യമാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇവ അങ്ങനെ അല്ലെങ്കിലും പ്രതീകങ്ങളാണ്. ഇവയോട് സാമ്യമുള്ള 4 ജീവികൾ. അവയ്ക്ക് 6 ചിറകുണ്ടായിരുന്നു. ആ ചിറകുകൾ വിടർത്തിക്കൊണ്ട് അവ പറക്കുന്നു. ചിറകൊണ്ട് മുഖം മറച്ചിരിക്കുന്നു 2 ചിറകുകൊണ്ട്. 2 ചിറകുകൊണ്ട് പാദവും മൂടി അവ പറന്നുകൊണ്ട് ഒരുത്തനോടൊരുത്തൻ അവ പരസ്പരം പറയുന്ന ഒരു ആരാധനാ ശബ്ദം ഹ കദോഷ് എന്ന് പറഞ്ഞാൽ ദ ഹോളി 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 എന്ന് അവ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ശബ്ദത്തിൽ അവിടെ പ്രകമ്പനം കൊള്ളുന്നു. വളരെ മനോഹരമായ ഒരു ദൃശ്യ ഭംഗിയുള്ള ഒരു സ്ഥലമാണത്. ഇരിക്കുന്നവൻ കാഴ്ചക്ക് മരതകത്തോടും സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. ഇരിക്കുന്ന വ്യക്തിക്ക് ചുറ്റും മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. ഈ സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനങ്ങൾ, അതിൽ 24 പ്രധാനികൾ ഇരിക്കുന്നു, മൂപ്പന്മാരിരിക്കുന്നു. അവരുടെ നടുവിലാണ് ഈ ഇത്തരം ജീവികൾ ഇങ്ങനെ പാട്ടുപാടുന്നത്, ആരാധിക്കുന്നത്. അവിടെ നിന്ന് ശുദ്ധ പളിങ്കിനൊത്ത ഒരു കണ്ണാടി കടൽ പുറപ്പെടുന്നു. യഹോവയുടെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ അവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി
ഈ ഇരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ കയ്യിൽ ഒരു അകത്തും പുറത്തും എഴുത്തോടുകൂടിയ മുദ്രയിട്ട ഒരു പുസ്തക ചുരുൾ കാണുന്നു, ഒരു പാപ്പിറസിനെ അനുസ്മരിപ്പിക്കുന്ന ചുരുൾ കാണുന്നു. ഈ ചുരുൾ ഒട്ടിച്ചതാണ്, നമ്മുടെ ഇല്ലൻ്റ് ഒട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചതാണ്. അപ്പോൾ ഇത് തുറന്നു വായിക്കണം. അത് തുറന്നു വായിച്ചെങ്കിലേ ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് എഴുതിയ ആ നക്കൽ, അതിൻ്റെ ഏകദേശമുള്ള ആ രൂപരേഖ വായിച്ചറിയാൻ പറ്റൂ. ആരുണ്ട് ഇത് പൊട്ടിക്കാൻ, ഇത് യോഗ്യനായിട്ടുള്ള ആളാരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ എന്ന് ക്ഷണിക്കുമ്പോൾ ആ മുദ്രയ്ക്കുള്ളിൽ എഴുതിയ സംഗതികളുടെ ഭീതിജനകമായ അവസ്ഥയുടെ ഗാംഭീര്യം നിമിത്തമാകണം. ഒരാളും അത് തുറക്കാൻ ധൈര്യപ്പെടാതെ, ആ രഹസ്യ സ്വഭാവമുള്ള വസ്തു തുറക്കാൻ ധൈര്യപ്പെടാതിരിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തു ആ മുദ്ര ഭേദിക്കുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ യേശുക്രിസ്തുവിന് രൂപകാർത്ഥത്തിൽ ഒരു പേര് കൊടുത്തിരിക്കുന്നു. യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ എന്നൊരു പ്രയോഗം കിടക്കുന്നു. മാത്രമല്ല, യേശുവിനെ ക്രൂശീകരണത്തെ അനുസ്മരിപ്പിക്കും വിധം അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാട്, അത് പെസഹായാഗത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെടുന്ന ആ ബോധ്യത്തെ അനുസ്മരണപ്പിച്ചുകൊണ്ട് യേശുവിനെ ഈ മുദ്ര ഭേദിക്കാൻ യോഗ്യനായി കാണുന്നു. ഇത് കൈപ്പറ്റുമ്പോൾ ഒരു കരഘോഷവും ഉച്ചത്തിലുള്ള വലിയ ശബ്ദമയാനമായ ഒരു അന്തരീക്ഷവും സംജാതമാകുന്നു. അപ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാടേ, നീ വിശുദ്ധനാണ്, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും ജാതിയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി എന്നൊരു പ്രയോഗവും കാണുന്നു. എന്നിട്ട് ഈ കുഞ്ഞാട് മുദ്രകളിൽ ഓരോന്ന് പൊട്ടിക്കുന്നു. അപ്പോൾ ഈ മുദ്രകൾ ആകെ ഏഴെണ്ണമാണ്. ഏഴ് മുദ്രകളിൽ ഈ അഞ്ചാം അധ്യായത്തിൽ ആറാം അധ്യായത്തിന്റെ പ്രതിപാദ്യം എന്നുള്ളത് ഏഴ് മുദ്രകളിൽ ആറെണ്ണം പൊട്ടിക്കുന്ന രംഗമാണ്. ആറ് മുദ്രകളുടെ ഭേദനത്തിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വിശദിക്കുന്നത് നാല് മുദ്രകളെ കുറിച്ചാണ്. ഈ നാല് മുദ്രകൾ ആനുകാലിക സംഭവങ്ങളുമായിട്ട് അടുത്ത് ബന്ധമുള്ള പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു കാഴ്ച കാണണം. ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു വെള്ള കുതിര, രണ്ടാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു ചുവന്ന കുതിര, മൂന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു കറുത്ത കുതിര, നാലാം മുദ്ര പൊട്ടിക്കുമ്പോൾ മഞ്ഞ നിറമുള്ളൊരു കുതിര എന്ന് കിടക്കും. ഈ മഞ്ഞ എന്നത് പരിഭാഷയിൽ വന്നിട്ടുള്ള ഒരു പിശകാണ്. ആ മഞ്ഞയ്ക്ക് കിടക്കുന്ന ഗ്രീക്ക് പദപ്രയോഗം ക്ലോറോസ് എന്നുള്ളതാണ്. ക്ലോറോസ് നിറം, ഈ ക്ലോറോസ് എന്തെന്നറിയാൻ, ഈ വൃക്ഷങ്ങൾക്ക് ഹരിതാവ് ഭംഗി കൊടുക്കുന്ന ആ രാസവസ്തു അറിയാമല്ലോ, ക്ലോറോഫിൽസ്. അപ്പോൾ ക്ലോറോ പച്ചയാണ്. അപ്പോൾ ക്ലോറോ എന്നത് പരിഭാഷപ്പെടുത്തുന്നത് മഞ്ഞയാകുന്ന കാരണമുണ്ട്. ഈ വിളറിയ പച്ച എന്നാണ് കാണുന്നത്. വിളറിയ പച്ച എന്ന് പെയിൽ ഗ്രീൻ എന്നാണ് കിടക്കുന്നത്. ഈ പെയിൽ ഗ്രീൻ എന്ന് പരിഭാഷപ്പെടുത്തിയത് വിളറിയ പച്ച എന്ന് എഴുതേണ്ടതിന് പകരം മഞ്ഞ എന്ന് എഴുതിയതിൽ ഒരു ശരിയുണ്ട്. കാരണം പച്ച വിളറിയാൽ മഞ്ഞയാകും, നമുക്കറിയാമല്ലോ. വിശേഷിച്ചൊരു സസ്യമാണെങ്കിൽ ആ പച്ച നിറം വിളറുമ്പോൾ അത് മഞ്ഞയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മഞ്ഞ എന്നതിനേക്കാൾ കൂടുതൽ ശരി വിളറിയ പച്ച എന്നുള്ളതാണ്. ഈ നിറങ്ങൾക്ക് പ്രതീകാത്മകമായ അർത്ഥമുണ്ട്, ഈ കുതിരകൾക്ക് അർത്ഥമുണ്ട്. അത് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഇതര ഭാഗങ്ങളിലും ബൈബിളിന്റെ ഇതര ഭാഗങ്ങളിലും ചരിത്ര വസ്തുതകളിലും മുൻനിർത്തിക്കൊണ്ട് ഞാനിത് വിശദീകരിക്കുകയാണ്. ഒന്നാമതായിട്ട് ബൈബിളിന്റെ വീക്ഷണം അനുസരിച്ച് യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തോടനുബന്ധിച്ച് സംഭവിക്കേണ്ട വസ്തുതകളുമായി അനുബന്ധപ്പെടുത്തി ചിന്തിച്ചാല് യേശു ജനിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ആ ജനിക്കുന്ന കാലഘട്ടം, അതായത് നമ്മൾ പാലസ്തീനിലെ യേശുവിന്റെ ജനന കാലം പഠിച്ചാല് യേശു വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ന് നമുക്കറിയാം ലോകമെമ്പാടും സ്പ്രെഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വചനം, യേശുവിന്റെ വചനമാണ്, സുവിശേഷമാണ്, ബൈബിളാണ്. അത് ലോകമെമ്പാടും എത്താൻ പാകത്തിന് നാല് ലോകരാഷ്ട്രങ്ങൾ യേശുവിന്റെ വരവിന് മുമ്പ് സജ്ജീകരിക്കപ്പെടുന്ന ഒരു കാഴ്ച കണ്ടു. അവ യഥാക്രമം ബാബിലോൺ, മീഡോ പേർഷ്യ, ഗ്രീസ്, റോം എന്നിവയാണ്. ഈ നാല് സാമ്രാജ്യങ്ങൾ ലോക നിർമ്മിതിക്ക് കൊടുത്ത കോൺട്രിബ്യൂഷൻ വലുതാണ്. ലോകത്തെ നിയമവൽക്കരിച്ച സമൂഹമാണ് ബാബിലോണിയർ എന്നറിയപ്പെടുന്നത്. ഹമ്മൂറബിയുടെ നിയമസംഹിതയൊക്കെ ഉണ്ടാകുന്നത് ഈ ബാബിലോണിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. ബാബിലോണിന് ശേഷം രണ്ടാമതായി വന്ന മഹത്തായ ഒരു സാമ്രാജ്യം പേർഷ്യയാണ്. ഇന്ത്യ വരെ വ്യാപിച്ചു കിടന്ന പേർഷ്യ, അതായത് എത്യോപ്യ മുതൽ ഇന്ത്യ വരെ വ്യാപിച്ചു കിടന്ന ഒരു മഹാസാമ്രാജ്യം. ഇവരും ലോകത്തിനൊത്തിരി കോൺട്രിബ്യൂഷൻ കൊടുത്ത ആളുകളാണ്. ഏകദൈവം എന്ന ആശയത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത ആളുകളായിരുന്നു മജൗസികൾ. ഇവര് അവരുടെ മതഗ്രന്ഥമായ സെന്തവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. വളരെ ആദർശപരമായ നിലപാടുള്ള ഒരു മതമായിരുന്നു അത്. മാത്രമല്ല ഒട്ടേറെ മനുഷ്യത്വം പ്രകടമാക്കിയ ഒരു മതമായിരുന്നു അത്. അന്യമതങ്ങളോട് സഹിഷ്ണുത കാണിച്ചൊരു മതമായിരുന്നു മജൗസികളുടേത്, അല്ലെങ്കിൽ പേർഷ്യൻ മതം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ മതവും ലോകത്തിന്റെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് സംസ്കരിക്കപ്പെടുവാൻ ഒട്ടേറെ കോൺട്രിബ്യൂഷൻ കൊടുത്തൊരു മതമാണ്. ഇത് പ്രധാനമായിട്ടും അടുത്ത രണ്ടെണ്ണമാണ് ചിന്തിക്കേണ്ടത്. യേശുവിന്റെ വരവിന് മുമ്പ് ഈ നാല് സാമ്രാജ്യങ്ങളിൽ ഗ്രീക്ക് സാമ്രാജ്യം ലോകത്തിന് കൊടുത്ത സംഭാവന, ലോകത്തെ ഒരു ഭാഷയുടെ കീഴിലാക്കി. ഇന്ന് ഇംഗ്ലീഷ് എന്ന വണ്ണം
ലോകത്തെ ഒരു ഭാഷയുടെ കീഴിലേക്ക് കൊണ്ടുവന്നത് മഹാനായ അലക്സാണ്ടറുടെ പരിമിത കാലത്തെ ഭരണമാണ്. പരിമിത കാലം മാത്രം ഭരിച്ച, ഏതാണ്ട് BC 333 മുതൽ 300 വരെ ഭരിച്ചു എന്ന് കരുതപ്പെടുന്ന, അത്രയും കാലം ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന മഹാനായ അലക്സാണ്ടർ അദ്ദേഹം ലോകത്തെ വെട്ടിപ്പിടിച്ചു പോകുന്ന വഴിക്ക് ലോകം തന്റെ കാൽക്കീഴാക്കിയാൽ ഭരണനിർവഹണത്തിന് ലോകത്തെ ഏകോപിപ്പിക്കുന്ന ഒരു ഭാഷ വേണം. തന്റെ ഭാഷയാകുന്ന ഗ്രീക്ക് അദ്ദേഹം ലോകത്തെല്ലാം വളരെ കർശനമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഗ്രാമേറിയന്മാരെ നിയമിച്ചുകൊണ്ട് ലോകത്തിന്റെ പലയിടങ്ങളിൽ ഈ ഭാഷ എത്തിച്ചപ്പോൾ കൊയിനെ ഗ്രീക്ക് എന്നൊരു ഭാഷാ സാഹിത്യം വളർന്നു. ആ ഗ്രീക്കിലാണ് അദ്ദേഹം സംസാരിച്ചത്, അനുചരന്മാർ സംസാരിച്ചത്. പിൽക്കാലത്ത് സാഹിത്യ ഭാഷയായിട്ട് കൊയിനെ ഗ്രീക്ക് വളർന്നു. കൊയിനെ മീൻസ് കോമൺ എന്നാണ്, കൊയിനെ ഗ്രീക്ക്. ഗ്രീക്ക് ബിക്കയും ലിംഗ്വ ഫ്രാങ്ക്വ ഓഫ് ദി ഏൻഷ്യന്റ് വേൾഡ്, പൗരാണിക ലോകത്തിന്റെ മുഖ്യ സമ്പർക്ക ഭാഷയായിട്ട് ഗ്രീക്ക് വളർച്ച പ്രാപിച്ചു. ആ ഗ്രീക്ക് ഭാഷയിലാണ് ബൈബിൾ എഴുതിയത്. ഓർക്കണം, ബൈബിളിന്റെ പുതുനിയമം എഴുതുന്നത്. അതുകൊണ്ട് ഇന്ന് ഇംഗ്ലീഷ് പോലെ പ്രചാരമുള്ള ആ ഭാഷയിൽ ഈ പുസ്തകം, ഈ പുതുനിയമം എഴുതിയപ്പോൾ അത് ഗണിതത്തിന്റെ ഭാഷയാണ്, അത് ബുദ്ധിമാന്മാരുടെ ഭാഷയാണ്, തത്വചിന്തകന്മാരുടെ ഭാഷയാണ്. ആ ഭാഷ ഉപയോഗിച്ചാണ് പൈ ആർ സ്ക്വയർഡും 2πr VE = Fλ പോലെയുള്ള വലിയ ഊർജ്ജതന്ത്ര പ്രശ്നങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഭാഷയിലാണ് വൈദ്യശാസ്ത്രം വികാസം പ്രാപിച്ചത്. ആ ഭാഷയിലാണ് ലോക സാഹിത്യം ഒരു കാലഘട്ടത്ത് നിലനിന്നത്. ഹോമറിന്റെ ഇലിയഡും ഒഡീസിയും ഒക്കെ പ്രചരിക്കപ്പെട്ടത് ആ ഭാഷയിലാണ്. അഥേനയിലെ പ്രഭാഷകർ ഉദ്ധരിച്ച ഏറ്റവും മനോഹരമായ പ്രഭാഷണത്തിന്റെ ഭാഷ അതായിരുന്നു, സോക്രട്ടീസിന്റെ ഭാഷ അതായിരുന്നു. ഇതേ ഭാഷയിലാണ് ബൈബിളിന്റെ പുതുനിയമം എഴുതുന്നത്. ആ പുതുനിയമം ബൈബിൾ ഈ കൊയിനെ ഗ്രീക്കിന്റെ 3 അവാന്തര വിഭാഗങ്ങളിലും എഴുതപ്പെട്ടു. അങ്ങനെ റോവർക്ക് ലേഖനം എഴുതുന്ന കാലഘട്ടത്തിൽ പറയാണ്, നിങ്ങളുടെ വിശ്വാസം മുഴു ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. അങ്ങനെ ലോകത്തെല്ലായിടവും ഈ വിശ്വാസം എത്തിക്കത്തക്ക വിധം ഗ്രീക്ക് ഭാഷ വലിയ സ്വാധീനം ചെലുത്തി. ഇനി ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വിരസമായ ആ ചരിത്രം അങ്ങ് വിടാം. പ്രിയപ്പെട്ടവരെ, ഈ 3rd വന്നത് റോമൻ സാമ്രാജ്യമാണ്. റോമാക്കാർ ചെയ്തത് ലോകത്തിന് കൊടുത്ത സംഭാവന എന്നത് ലോകത്ത് ഏറ്റവും നല്ല റോഡുകളുടെ നിർമ്മാണമായിരുന്നു, കനാലുകളുടെ സംയോജനമായിരുന്നു. കടൽ യാത്രയും കരയാത്രയും ഒരുപോലെ സുഗമമാക്കാൻ അധ്വാനിച്ചു. എല്ലാ റോഡും റോമിലേക്കെന്നൊരു പഴമൊഴി തന്നെ അവർ സൃഷ്ടിച്ചു. നിർമ്മാണ കലയിൽ വലിയ പ്രാധാന്യം കൊടുത്തു. സിമെന്റ് ഉപയോഗിച്ചുള്ള നിർമ്മാണ കല ലോകത്ത് തന്നെ കൊടുക്കുന്നത് റോമക്കാരാണെന്ന് കരുതുന്നു. മാത്രമല്ല, ബാബിലോണിൽ ആവിഷ്കരിച്ച നിയമങ്ങൾക്ക് കുറെ കൂടി കൃത്യത വരുത്തിക്കൊണ്ട് റോമിൽ കോടതികൾ സജീവമായി. ഇന്നും ലോകത്തിലെ കോടതികളിൽ റോമൻ പദങ്ങൾ, ലാറ്റിൻ ഭാഷയിലെ പദങ്ങളാണ് വ്യവഹാരത്തിന് ഉപയോഗിക്കുന്നത് എന്നോർത്തുകൊള്ളണം. ഇന്ത്യ അടക്കമുള്ള ലോക കോടതികളിൽ മാത്രമല്ല, ലോകത്തെ ഏറ്റവും എളുപ്പത്തിൽ തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡുകൾ ഉണ്ടായത് പൗലോസ് അപ്പോസ്തലന്റെ യാത്രയ്ക്ക് പ്രയോജനപ്പെട്ടു, പത്രോസിന്റെ യാത്രയ്ക്ക് പ്രയോജനപ്പെട്ടു. അപ്പോസ്തലന്മാർ ഈ റോഡുകളിലൂടെയും അവർക്ക് ലഭിച്ച കനാലുകളിലെ യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അന്ന് AD 45 ഹിപ്പാലസ് എന്ന ഒരു കൊടുങ്കാറ്റ് കണ്ടുപിടിക്കുകയാണ്. കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് നേരത്തെ ഉണ്ട്, ഹിപ്പാലസിനെ കുറിച്ച് അറിവ് കിട്ടുകയാണ്. ആ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് കപ്പൽ ഓടിച്ചു പോയിട്ട് ലോകത്തിന്റെ പലയിടങ്ങളിലും പായ്ക്കപ്പലിലൂടെ യാത്ര ചെയ്ത് ഗോസ്പൽ, യേശുവിന്റെ സുവിശേഷം സ്പ്രെഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. ഇന്ത്യ അടക്കമുള്ള, കേരളമടക്കമുള്ള കിഴക്കൻ സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ അന്നത്തെ കാലത്ത് തന്നെ ആളുകൾക്ക് ചേക്കേറാനും സുവിശേഷം പ്രസംഗിക്കാനും അതുവഴി നവമാനവികതയുടെ പുത്തൻ ഉണർവുപാട്ടുകാരായി സുവിശേഷ ഘോഷണത്തിന്റെ ആളുകൾക്ക് പ്രവർത്തിക്കാൻ ഇടയായി. ചുരുക്കത്തിൽ, യേശുവിന്റെ ജനനത്തിന്റെ തൊട്ടുമുമ്പ് സുവിശേഷം ലോകത്ത് പ്രചരിക്കത്തക്ക ഒരു സംവിധാനം പ്രകൃതിദത്തമായി തന്നെ ഉണ്ടായി എന്നുള്ള ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ കിടക്കുന്നു. അതേക്കുറിച്ചാണ് ഗലാത്തി ലേഖനം 4th നാലാം വാക്യത്തിൽ കാലസമ്പൂർണത വന്നപ്പോൾ, കാലം സാംസ്കാരികമായി, സാമൂഹ്യമായി, ഭാഷാപരമായി, മതപരമായി ഏറ്റവും വികാസം പ്രാപിച്ച പൗരാണികമായ ആ കാലത്ത് യേശുക്രിസ്തു ജനിച്ചു. ആ ജനന നിമിത്തമാണ് വർത്തമാന പത്രങ്ങളില്ലാത്ത ഒരു കാലത്ത്, ഇതുപോലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളില്ലാത്ത കാലത്ത് യേശുവിന്റെ സുവിശേഷം മുഴു ലോകത്തിലും എത്താൻ കഴിയുന്നൊരന്തരീക്ഷം അന്ന് സംജാതമായതുപോലെ ഇന്നും ലോകം വീണ്ടും അലക്സാണ്ടർ ദ ഗ്രേറ്റുമൊക്കെ സൃഷ്ടിച്ച ആ ലോകത്തിന്റെ ഒരു ചരിത്രത്തിന്റെ തനി ആവർത്തനം നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കുന്നു എന്നതാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഇനിയുള്ളവ വളരെ ശ്രദ്ധിക്കണം. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതിന്റെ രത്ന ചുരുക്കം ഒന്നുകൂടി പറയാം. 1, യേശുവിന്റെ വരവിന് മുമ്പ് ലോകം ഒരുങ്ങി. യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ ലോകം ഒരുങ്ങി. യേശുവിന്റെ സുവിശേഷം എല്ലായിടത്തും എത്തിക്കത്തക്ക വിധം പ്രകൃതിദത്തമായ സന്നാഹങ്ങൾ സംജാതമാവുകയുണ്ടായി. അങ്ങനെ ലോകം യേശുവിന്റെ വരവിന് മുമ്പ് ഒരുങ്ങുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചത്. അപ്പോൾ ബാബിലോണ്യരുടെ വരവ്, അതുപോലെ തന്നെ
പേർഷ്യക്കാരുടെ വരവ്, ഗ്രീക്കുകാരുടെ വരവ്, അതുപോലെ തന്നെ സുപ്രധാനമായിരുന്നു റോമക്കാരുടെ വരവ്. ലോകത്ത് ഒരു ഭാഷയുടെ കീഴിൽ കേന്ദ്രീകരിച്ച ഗ്രീക്കുകാരും ലോകത്തെ യാത്രാ സൗകര്യങ്ങൾ ഏകോപിപ്പിച്ച് അതുവഴി ഈ മിഷണറി യാത്രകൾ സുഗമമാക്കിയ റോമക്കാരും ലോകത്തിന് കൊടുത്ത സംഭാവനകൾ എന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് സുവിശേഷം എല്ലായിടത്തും വ്യാപരിപ്പിച്ചു. ഇതുപോലെ ഇന്ന് നിങ്ങൾ സശ്രദ്ധം നോക്കിയാൽ യേശുവിൻ്റെ ദൈവരാജ്യ സങ്കല്പത്തിൻ്റെ, യേശു പഠിപ്പിച്ച ആ കൺസെപ്റ്റ് യാഥാർത്ഥ്യമാകുന്നതിലേക്കുള്ള ലോകത്തിൻ്റെ ഒരു യാത്രയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടം നമുക്കറിയാൻ പറ്റുന്നു, ലോകം അതിൻ്റെ വികാസ പരിണാമങ്ങളിൽ ഏറ്റവും അത്യുജ്വലമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും നല്ല യാത്രാ സൗകര്യങ്ങളും ഏറ്റവും മികവുറ്റ വാർത്താവിനിമയ സൗകര്യങ്ങളോടെയും ലോകം ഇതാ നമ്മളുടെ കൺമുമ്പിൽ അതിശീഘ്രം വളരുന്ന ഒരു കാഴ്ച. ലോകത്തെ ഇന്നുള്ള നിലയിലേക്ക് വളർത്താൻ, ഇന്ന് ഈ പുതുയുഗത്തെ ഇതുപോലെ അണിയിച്ചൊരുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ നാല് ലോകശക്തികളെയാണ് ഞാൻ ഈ വസ്തുതയിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിക്കുമ്പോൾ അന്ന് ബാബിലോണ്യ ശക്തി ലോകത്തിന്റെ നെടുനായകത്വം വഹിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ ലോകത്തെ നയിച്ച ഒരു ശക്തിയെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതായത് ഒരു വെള്ളക്കുതിരയാണ്, ഒരു വെള്ളക്കുതിരയുടെ ആഗമനം. വെള്ള സമാധാനത്തിന്റെ ചിഹ്നമാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പോലെ സഞ്ചരിക്കുക, പ്രവർത്തിക്കുക, സമാധാനം ലോകത്ത് പറയുക. പക്ഷേ ആ സമാധാന ഘട്ടത്തിലും വാൾ പ്രയോഗിക്കുക, യുദ്ധം ഒരു കലയാക്കി മാറ്റുക, അതാണ് നമ്മൾ ആദ്യ രംഗത്ത് കാണുന്നത്. ഈ ആധുനിക ലോകത്തെ ഇങ്ങനെ നിർമ്മിച്ചെടുത്തതിൽ ഗ്രേറ്റ് ബ്രിട്ടൻ വഹിച്ച പങ്ക് നിങ്ങൾ കാണണം. ഗ്രേറ്റ് ബ്രിട്ടൻ ആണ് ഈ വെള്ളക്കുതിരയായിട്ട് ഞാൻ വ്യാഖ്യാനിക്കുന്നത്, കാണുന്നത്. അതിന് എനിക്ക് പ്രേരകമായ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങളോട് ബന്ധപ്പെട്ട് ഞാൻ അവയ്ക്ക് മറുപടിയും പറയുന്നതാണ്. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരികയെന്ന് നാല് ജീവികളിൽ ഒന്ന്, അപ്പോൾ ഒന്നാം ജീവി സിംഹമുഖമുള്ള ഒരു ജീവി വിളിക്കുന്നതായിട്ടാണ് ദർശകൻ കാണുന്നത്. സിംഹം ഗ്രേറ്റ് ബ്രിട്ടന്റെ ചിഹ്നമാണ്. അപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ ലോകത്താകമനം ചുവടുറപ്പിച്ചു എന്ന് കരുതുന്നു. ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടൻ ലോകത്തോട് പറഞ്ഞത് സമാധാനമാണ്. പക്ഷേ ബ്രിട്ടൻ ചെയ്തത് അധികവും യുദ്ധവും കയ്യേറ്റവും ഒക്കെയാണ്. അപ്പോൾ സമാധാനമാണ് പറഞ്ഞത്. വെള്ളക്കുതിരയെ കണ്ടു. കുതിര, ഈ കുതിര ആധിപത്യത്തിന്റെ പ്രതീകമാണ്, കുതിര ശക്തിയുടെ പ്രതീകമാണ്, കുതിര യുദ്ധത്തിന്റെയും കയ്യേറ്റത്തിന്റെ ഒക്കെ പ്രതീകമാണ്. ശക്തിയുള്ള ഈ ജീവി, അതിന്മീതെ ഒരുവൻ ഇരിക്കുന്നു. അവന്റെ കയ്യിലൊരു വില്ലുണ്ട്, അവന് കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവന്റെ ലക്ഷ്യമാണ് കണ്ടത്. അവൻ ജയിക്കുന്നവനായിരുന്നു, ജയിപ്പാനായും പുറപ്പെട്ടു. ജയം ശീലമാക്കിയ ബ്രിട്ടന്റെ മുന്നേറ്റമാണ് ഞാൻ, ആ സ്പന്ദനങ്ങളാണ് ഇവിടെ തിരിച്ചറിയുന്നത്. രണ്ടാം ഘട്ടം ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ ബ്രിട്ടൻ മാത്രമല്ല, ഈ വെള്ളക്കാരന്റെ ശക്തി, അതിൽ ഓസ്ട്രേലിയ ഉണ്ട്, അമേരിക്ക ഉണ്ട്, അങ്ങനെയുള്ള ആ ബ്രിട്ടന്റെ വൈറ്റ് പവർ. വൈറ്റ് പവറാണ് ലോകത്തെ ഒരു കാലഘട്ടത്തിൽ അടക്കി ഭരിച്ചതെങ്കിൽ ആ പവർ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരു രണ്ടാം ശക്തിയെ നമ്മൾ ലോക ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്, രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ ചുവന്നതായ മറ്റൊരു കുതിര. അപ്പോൾ രണ്ടാം ജീവി കാണുന്നത് ചുവന്നതായ മറ്റൊരു കുതിരയാണ്. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. ഇവിടെ കേൾക്കേണ്ടത് രണ്ടാം ജീവി എന്നിവിടെ പറയുന്നത് ഒരു കാളയ്ക്ക് സമാനമായ ജീവിയായി കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു. കാളയ്ക്ക് കാളമുഖമുള്ള ജീവി. കാള പ്രതീകരിക്കുന്നത് ചുമടെടുക്കുന്നവന്റെയും പണിയെടുക്കുന്നവന്റെയും വണ്ടി വലിക്കുന്നതിൻ്റെ ഒക്കെ പ്രതീകമാണ്, തൊഴിലിന്റെ പ്രതീകമാണ്. അപ്പൊ തൊഴിലിന്റെ പ്രതീകമായ ഒരു ജീവി വരിക എന്ന് വിളിക്കുമ്പോൾ ഒരു ചുവന്ന കുതിര ചരിത്രത്തിൽ വരുന്നു. ചുവപ്പ് രക്തരൂഷിത വിപ്ലവത്തിന്റെ പ്രതീകമാണെന്ന് ആർക്കും അറിയാം. ഇങ്ങനെ വിളിക്കുന്ന ഒരു രണ്ടാം ജീവിയുടെ ശബ്ദമാണ് നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേട്ടത്. സർവ്വരാജ്യ തൊഴിലാളികളെ വരിക, സംഘടിക്കുക എന്നുള്ളതായ ആഹ്വാനം. എന്നിട്ട് ഫസ്റ്റ് പവർ വൈറ്റ് ആയിരുന്നെങ്കിൽ ലോകത്തിന്റെ രണ്ടാം ശക്തി റെഡ് ആയിരുന്നു. അപ്പോൾ ഈ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ആധിപത്യം ചെലുത്തി നിൽക്കുമ്പോൾ തന്നെ അവരെ അമ്പരപ്പിച്ചുകൊണ്ട് റഷ്യൻ നേതൃത്വത്തിൽ ഒരു ചുവന്ന ലോകം ശക്തിപ്പെട്ടു. മംഗോളിയന്റെ കൊടി ചുവപ്പാണ്, മുടി ചുവപ്പാണ്, അവന്റെ എല്ലാത്തരം വീക്ഷണങ്ങളിലും ഈ രക്തത്തിന്റെ ഒരു സ്പർശമുണ്ട്. സർവോപരി അതിലിരിക്കുന്നവൻ മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. അപ്പോൾ അപ്പുറത്തിരിക്കുന്നതിന്റെ കയ്യിൽ വില്ലുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്നതിന്റെ കയ്യിൽ വാളുണ്ട്. അങ്ങനെ വില്ലും വാളും തമ്മിലുള്ള ശക്തിമത്തായ ഏറ്റുമുട്ടല് ശീതസമരമായി
കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടു 1945 മുതൽ അടുത്ത 45 വർഷങ്ങളിലെ കോൾഡ് വാർ പീരീഡ് ഈ വില്ലും വാളും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നെങ്കിൽ അതിനുശേഷം നമ്മൾ കണ്ടത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉറങ്ങാൻ കിടന്ന നിങ്ങൾ കേട്ടത് സോവിയറ്റ് നാടിന്റെ തകർച്ചയായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ ആ തകർച്ച കേട്ട് ഉറങ്ങിയ നിങ്ങൾ ഉണർന്നപ്പോൾ കേട്ടത് അമേരിക്കൻ ഐക്യനാടുകളുടെ സാമ്പത്തിക തകർച്ചയായിരുന്നു. അങ്ങനെ ഒരു വശത്ത് നമ്മൾ മനസ്സിലാക്കി ചുവപ്പൻ രാജ്യവും തകർന്നു, വെള്ളക്കാരന്റെ സാമ്പത്തിക ശേഷിയും തകർന്നു. അങ്ങനെ ഒന്നും രണ്ടും രാജ്യങ്ങൾ തകർന്നു, പൂർണ്ണ തകർച്ചയല്ല, ഡിക്ലൈൻഡ്, ഒരുതരം പതനത്തിൽ അവരിലേക്ക് അവർ പോയപ്പോൾ ലോകത്ത് ഒരു മൂന്നാം രാജ്യങ്ങൾ ശക്തിപ്പെട്ടു വന്നു. മൂന്നാം രാജ്യങ്ങളുടെ പ്രത്യേകത നിങ്ങൾ കേൾക്കണം. മൂന്നാം ലോക രാജ്യങ്ങൾ പട്ടിണി രാജ്യങ്ങളാണ്. ഒന്നാം ലോകം വെളുപ്പാണ്, രണ്ടാം ലോകം ചുവപ്പാണെങ്കിൽ മൂന്നാം ലോകം കറുപ്പാണ്. ദാരിദ്ര്യമാണ് അവരുടെ മുഖമുദ്ര. അവിടെ ഭക്ഷ്യവസ്തുക്കൾ കുറവാണ്, പോഷകാഹാരത്തിന്റെ കുറവുണ്ട്. അവിടെ സർവോപരി ഇന്ധന ക്ഷാമം രൂക്ഷമാണ്. ഇന്ധനം കുറവുള്ള, മരുന്നുകൾ കുറവുള്ള, പട്ടിണി കൂടുതലുള്ള, മരണം തുടർക്കഥയായ, പരിരക്ഷ വേണ്ടത്ര കിട്ടാത്ത മൂന്നാലോക രാജ്യത്തെയാണ് ഞാൻ മൂന്നാം മുദ്രയിലൂടെ കാണുന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾ മനുഷ്യാവകാശപരമാണ്. അവിടുത്തെ ചർച്ചകൾ മനുഷ്യരെന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, ഇതിനെക്കുറിച്ചാണ്. ഒന്നും രണ്ടും ലോക രാജ്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് യുദ്ധത്തെക്കുറിച്ച്, സാമ്രാജ്യത്വ ആധിപത്യം ചെലുത്തുന്നതിനെ കുറിച്ച്, അടുത്തയിടം പിടിച്ചെടുക്കുന്നതിനെ പറ്റി, നവീന ആയുധങ്ങളുടെ കണ്ടെത്തലിനെ പറ്റി ആണെങ്കിൽ മൂന്നാം ലോകത്തിന്റെ ഇന്നത്തെയും ചർച്ച ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചാണ്, ആഹാര വിതരണത്തെക്കുറിച്ചാണ്. അത് നമുക്ക് വളരെ അത്ഭുതകരമായി കാണാൻ സാധിക്കുന്നു. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഒരു പണത്തിന് ഒരിടം കഴി ഗോതമ്പ്, ഒരു പണത്തിന് മൂന്നിടം കഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. എണ്ണ ഇന്ധനത്തിന്റെ പ്രതീകമാണ്, വീഞ്ഞ് മരുന്നിന്റെ പ്രതീകമാണ്. അപ്പൊ ഇന്ധനമില്ലാത്ത ഗോതമ്പിനും അതുപോലെ യവത്തിനും ക്ഷാമമുള്ള മൂന്നാലോകത്തിലെ വളരെ കൃത്യതയാർന്ന ഒരു നിരീക്ഷണം നമുക്കിവിടെ കാണാൻ പറ്റുന്നു. ഇവിടെ വിളിക്കുന്ന ജീവി ഒരു മനുഷ്യനാണ്, മനുഷ്യാവകാശ പ്രശ്നത്തിന്റെ ഒരു പ്രതിഫലനമാണ് മൂന്നാമത് കാണുന്നത്. ഈ മൂന്ന് രാജ്യങ്ങളുടെ ഒരു ഏറ്റുമുട്ടലോ അവ തമ്മിലുള്ള ക്ലാഷ് അല്ലെങ്കിൽ അവ തമ്മിലുള്ള സംഘട്ടനമൊക്കെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ മൂന്ന് രാജ്യങ്ങൾക്കും മൂന്ന് ശക്തികൾക്കും ഇന്ന് പ്രസക്തിയുണ്ട്. അവ നേരിയ അടിവാങ്ങി ഈ രാജ്യങ്ങൾ നിൽക്കുന്നെങ്കിലും അവയുടെ ശക്തി തീരെ ക്ഷയിച്ചു എന്ന് പറയാനാവില്ല. ഇപ്പോഴും വൈറ്റ്സ് തന്നെയാണ് ലോകത്തിൽ ഒന്നാമത്തെ പവർ, രണ്ടാമത്തെ പവറായിട്ട് ഇപ്പോഴും ഈ തുവപ്പൻ രാജ്യങ്ങളുണ്ട്, കമ്മ്യൂണിസ്റ്റ് ചൈനയുണ്ട്. അവ തമ്മിലുള്ള കിടമത്സരത്തിൽ ആർക്കാണ് മേന്മ എന്നതിലാണ് ഇപ്പോൾ തർക്കം. മൂന്നാം ലോകരാജ്യം, ഇന്ത്യ അടക്കമുള്ള മൂന്നാം ലോകരാജ്യങ്ങൾ ചരിത്രത്തിൽ മുമ്പ് കാണാത്ത വിധത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അമ്പരപ്പിക്കുന്ന യാഥാർത്ഥ്യം ഇതൊന്നുമല്ല. നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോഴാണ് വിളറിയ പച്ച നിറമുള്ള ഒരു കുതിരയെ കാണും. മലയാളത്തിൽ മഞ്ഞ, ഇംഗ്ലീഷ് നിങ്ങൾ എടുക്കുക, പെയിൽ ഗ്രീൻ ആണ് നിങ്ങൾ കാണുന്നത്. എന്താ ഈ പെയിൽ ഗ്രീൻ അല്ലെങ്കിൽ ക്ലോറോസ്? ക്ലോറോസിന്റെ പ്രത്യേകത അത് ലോക തീവ്രവാദത്തിന്റെ നിറമാണ് പച്ച. അത് സമ്മതിക്കാതിരിക്കാൻ തരമില്ല. ലോകത്തിന്റെ എല്ലായിടത്തും ഇന്ന് വല വിരിച്ചിരിക്കുന്ന ലോക തീവ്രവാദത്തെ കാലങ്ങൾക്കപ്പുറത്ത് ദർശകൻ കണ്ട് കൃത്യതയാർന്ന വിധത്തിൽ എഴുതിയിരിക്കുന്നു. അതങ്ങ് അകലെ പാകിസ്ഥാൻ താലിബാനിലാണെങ്കിലും കാണ്ഡഹാറിൽ വിമാനം റാഞ്ചുന്ന രൂപത്തിലാണെങ്കിലും ഈദി അമീൻ ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്ന രൂപത്തിലാണെങ്കിലും പാലസ്തീനിൽ യാസർ അറാഫാത്തിന്റെ രൂപത്തിലാണെങ്കിലും അങ്ങ് ഈജിപ്തിലെ നാസറിന്റെ രൂപത്തിലാണെങ്കിലും ലോകത്തിന്റെ എല്ലായിടത്തും തീവ്രവാദത്തിന്റെ, ലോക മത തീവ്രവാദത്തിന്റെ നിറം പച്ചയാണ്. അത് ലോപിച്ച് തൊടുപുഴ മനോജിന്റെ അഴികിലേക്ക് എത്തുന്നതും മൂവാറ്റുപുഴയിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടുന്നതും തെരുവീതികളെ പിടിച്ചെടുക്കുന്നതും അന്യന്റെ സ്വത്തമഹരിക്കുന്നതും സ്ത്രീകൾ കൃഷിയിടമാണെന്ന് പഠിപ്പിക്കുന്നതും കുട്ടികളെ തെരുവിലിറക്കുന്നതും ഒക്കെയായ ഭീകരത തികച്ചും വ്യക്തതയോടുകൂടി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നത് പറയാതിരിക്കാൻ തരമില്ല. എന്താണ് നിങ്ങൾ കാണുന്നത്? അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ, ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുക എന്നൊക്കെ അടുത്ത കാലം വരെ ആരും അങ്ങനെ കേട്ടിരുന്ന ഒരു സംഭവമല്ല. ഇന്ന് കാട്ടുമൃഗ ആക്രമണം ലോകത്തൊരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുന്നു. തെരുവീഥികളെ കാട്ടുമൃഗങ്ങൾ കൈയടക്കുന്ന ഒരു കാഴ്ച നമ്മുടെ കൺമുമ്പിൽ. ഞാനിതൊക്കെ 15 വർഷം മുമ്പ് പ്രസംഗിച്ച വീഡിയോകൾ ഇവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അന്നും ഇതേ രൂപത്തിലാണ് പ്രസംഗിച്ചത്. അതുകൊണ്ട് 15-12 വർഷം മുമ്പുള്ള എന്റെ ഇത്തരം പഠനങ്ങൾ, ആ പഠനങ്ങളിൽ ഞാനെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ നാലാം ജീവിയെ കുറിച്ച് ഒന്നുകൂടി പഠിക്കുക. നാലാമത് ഒരു ജീവി വിളിക്കുന്നുണ്ട്. നാലാം ജീവി കഴുകന് സദൃശമായ ഒരു ജീവിയാണ്. ഈ കഴുകൻ അമേരിക്കയുടെ ചിഹ്നമുണ്ട്. കഴുകൻ അമേരിക്കയുടെ ചിഹ്നമാണ്. നമുക്കറിയാം
ഈ അറബ് രാജ്യങ്ങളെ മുഴുവൻ അടിച്ചമർത്തി ഒതുക്കി വെച്ചിരിക്കുന്നത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളാണ്. അങ്ങനെ ഈ അടി കൊണ്ട് ഈ പച്ച വിളറിപ്പോയിട്ടുണ്ട് എന്ന് വെച്ചാല് പഴയതുപോലെ ഭീകരതയ്ക്ക് തലപൊക്കാനാവാത്ത ഒരാധിപത്യം അമേരിക്ക ഇവയ്ക്ക് മീതെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നത് പറയാതിരിക്കാൻ തരമില്ല. അമേരിക്കയുടെ ഇടപെലിന്റെ ശരിയോ തെറ്റോ ഞാൻ ഇവിടെ ന്യായീകരിക്കുകയല്ല, അത് ഞാൻ എന്റെ രാഷ്ട്രീയ വീക്ഷണം ലോകരാഷ്ട്രീയത്തെ കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞോളാം. എന്നാൽ ഇന്ന് മനസ്സിലാക്കണം, അറബ് കൺട്രീസിന്റെ ഏതാണ്ട് ഒരു പരോക്ഷ നിയന്ത്രണം, ഒരു ബിനാമി നിയന്ത്രണം അമേരിക്കയുടെ പക്കൽ തന്നെയാണ്. നമുക്കെല്ലാം ഈ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടത് ബൈബിൾ കൊണ്ടുപോകാൻ പാടില്ല, അവിടെ പള്ളി പാടില്ല, പ്രാർത്ഥന പാടില്ല, അവിടെ പർദ്ദ ധരിച്ച എല്ലാ സ്ത്രീകളും പോകാവൂ, ഇവിടുന്ന് പോകുന്നവരും അങ്ങനെ പറ്റൂ, ഇതൊക്കെ കേൾക്കുന്നെങ്കിലും ഇതിനകത്ത് അത്ര ശരിയില്ല, ഒരു ചെറിയ തേറ്റമുണ്ട്. അവിടെ കുഞ്ഞുടുപ്പ് ഇട്ട് നടക്കുന്ന ആൾ ഇപ്പോഴും ഉണ്ട്, അവിടെ ബൈബിളും കൊണ്ട് പോകുന്നവരുണ്ട്, അവിടെ പള്ളി പരസ്യമായിട്ട് പോകുന്നുണ്ട്, കുരിശ് വെച്ച പള്ളിയുണ്ട്. നമ്മുടെ ഒന്നുമല്ല, സായിപ്പിന്റെ പള്ളിയെ തൊട്ടാൽ, അവരുടെ മാതാമയെ തൊട്ടാൽ, അതിലെ പോകുന്ന സായിപ്പ് ട്രൗസർ ഇട്ടുകൊണ്ട് പോകുന്ന അവനെ നോക്കിയാൽ തീർത്ത് അടി കിട്ടും. അങ്ങനെയാണ് അവരുടെ ആധിപത്യം അതിന്റെ മീതെ. അവന്റെ പള്ളിയെ കയറി തൊട്ടാൽ അവനെ ചൊറിയാൻ പോയാൽ കളിയങ്ങ് മാറും. അതിന്റെ അർത്ഥം ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ ഈ അറബ് കൺട്രീസിന്റെ മീതെ വ്യക്തമായ ബിനാമി കൺട്രോൾ ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇവർ അടിച്ചപ്പോൾ പച്ചയുടെ വീര്യം കെട്ട് മഞ്ഞയാവുകയും ഒടുക്കം ഇങ്ങനെ അടക്കി പിടിച്ച ആ പ്രതിഷേധമെല്ലാം പൊട്ടിപ്പുറപ്പെട്ടു വരുമ്പോൾ മരണം അതിന് മീതെ ഇരിക്കുന്നു, പാതാളം അവരെ പിന്തുടരുന്നു. എന്നിട്ട് അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകൊളവാൻ ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു. സമാനതകളില്ലാത്ത മരണച്ചുടിയിലേക്ക് ഈ വിശ്വാസ സംഹിത ലോകത്തെ തള്ളിവിടും. കൊല്ലുവാൻ ക്രിസ്ത്യാനിയോ ഹിന്ദുവിനെയോ ജൂതനെയോ പാഴ്സിയോ കിട്ടാതെ വന്നാൽ പരസ്പരം കൊന്നൊടുക്കുക, ഇല്ല എങ്കിൽ മൃഗങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുക എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ചെല്ലാൻ പോകുന്നു. അതിന് കാലം അധികമില്ല. തൊടുപുഴയിൽ കണ്ട ശ്രമങ്ങളും നിങ്ങൾ മാറ്റുഴയിൽ കണ്ട ശ്രമങ്ങളും ഒക്കെ അതിന്റെ ചെറിയ പൊട്ടാസ് മാത്രമാണ്, ചെറിയ സൂചനകൾ മാത്രമാണ്, ഇവ വർദ്ധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നമുക്ക് ബൈബിൾ വെളിച്ചത്തിൽ ഞാൻ ബോധ്യപ്പെടുത്തുന്നു. റാഡിക്കൽ ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള വളർച്ചയെപ്പറ്റിയുള്ള നിരീക്ഷണങ്ങളായി ഞാൻ വെളിപ്പാട് പുസ്തകത്തെ ആധാരമാക്കി ഈ വസ്തുത ഒരു പഠന വിഷയമെന്ന നിലയിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. വിയോജിപ്പുകൾ തുറന്നു പറയാം, ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഓക്കെ, താങ്ക് യു സാറേ. തീർച്ചയായിട്ടും ഈ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന പല സുഹൃത്തുക്കളും ഈ റാഡിക്കൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അവർക്ക് വേണ്ടി പറയുകയാണ് ഈ റാഡിക്കൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അതുപോലെ അനുസരിക്കുന്ന നല്ലവരായിരിക്കുന്ന മുസ്ലിങ്ങളെ കുറിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും ക്രൈസ്തവരാണ്. അപ്പൊ ക്രൈസ്തവർക്ക് മനസ്സിലാകുന്ന നിലയിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണെന്ന് പേരുള്ളപ്പോൾ തന്നെ ബൈബിൾ വിശ്വസിക്കാതെ അതുപോലെ തന്നെ ഒരു ക്രിസ്തീയ വിശ്വാസം വെറും ഒരു ചടങ്ങായിട്ട് ഞായറാഴ്ചകളിലോ ഏതെങ്കിലും പ്രത്യേകമായിരിക്കുന്ന സമയങ്ങളിലേക്ക് മാത്രം ഒതുക്കി നിൽക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം പിന്മാറ്റക്കാരെന്ന് പറയുന്ന ആളുകളുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിൽ യാതൊരുവിധ താല്പര്യമില്ലാതെ അങ്ങനൊക്കെ ജീവിച്ചു പോകുന്നു. എന്നാൽ നല്ലവരായിരിക്കുന്ന ക്രൈസ്തവരുമുണ്ട്, ക്രിസ്തുവിനെയും യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമായിരുന്ന് വചനമനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ. ഇതേപോലെ തന്നെ ഇസ്ലാമിലുമുണ്ട്, വെറും മതവിശ്വാസികളായിട്ട് വെള്ളിയാഴ്ചകളിലും പ്രത്യേക ഉത്സവങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുന്ന ആത്മീയത. അതുപോലെ തന്നെ നല്ല പിന്മാറ്റക്കാരുമുണ്ട്, ഭൂരിപക്ഷം അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ഈ പറഞ്ഞ ആളുകൾ. അവർക്ക് മറ്റുള്ളവരോട് സഹകരിക്കുന്നത് ബുദ്ധിമുട്ടില്ല, അവർക്ക് ക്രൈസ്തവരോടോ ഹിന്ദുക്കളോടോ മറ്റുള്ളവരോടോ ഒക്കെ കൂടെ ജീവിക്കുന്നത് കുഴപ്പമില്ല. അവര് ആരുടെയും നാശം ആഗ്രഹിക്കാതെ ഒക്കെ സമാധാനപരമായി സ്വന്തം കുടുംബവും കാര്യങ്ങളും ബിസിനസ്സും നോക്കി പോകാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിൻ്റെ അകത്ത് നല്ലവരായിരിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. അവര് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിച്ചവരും മുഹമ്മദിനെ അറിഞ്ഞവരും മുഹമ്മദിനെ പിൻപറ്റുന്നവരും അങ്ങനെ നല്ലവരായിരിക്കുന്ന മുസ്ലിങ്ങൾ മുഹമ്മദ് ചെയ്തത് എന്താണോ അക്ബർ സാഹിബിന്റെ ഭാഷയെ പറഞ്ഞ് അത് ശരിയാണ് എന്ന് വിശ്വസിച്ച് ഈ പറഞ്ഞ കോപ്രായങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ലോകത്തൊക്കെ സമാധാനം വാരിക്കോരി വിതറുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് വിതറുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒച്ചയും ഒക്കെയാണ് ഈ ബോംബായിട്ടും മിസൈലായിട്ടും വെടിയുണ്ടകളുമായിട്ടും പിന്നെ ഇടയ്ക്ക് തൊടുപുഴയിലോ
മൂവാറ്റുപുഴയിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കേൾക്കുന്നതായ കാര്യങ്ങളൊക്കെ തന്നെ, അത് സമാധാനം വെതിരുന്നതിൻ്റെതായ ശബ്ദങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മളിവിടെ റാഡിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം ലോകത്തിൽ ആധിപത്യം നേടുവാൻ വേണ്ടി അല്ലാഹുവിന്റെ സഹായിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ വാളുകൊണ്ടും അങ്ങനെ തീവ്രവാദപരമായ നിലയിൽ അസഹിഷ്ണുത കാണിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകൾ, അതിനൊരു ചരിത്രപരമായ ചില കാര്യങ്ങൾ ആണ് ഇവിടെ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അതാണ് ഞാൻ പറയുന്നത്, ഈ ഇസ്ലാമിന്റെ വളർച്ച എന്ന് പറയുന്നത് വളരുന്ന അനുസരിച്ച് അപകടമായി തീരുന്ന ഒരു മതമായിട്ടാണ് നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്. കാര്യം ഇസ്ലാമിന്റെ എസ്കറ്റോളജി തന്നെ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഭാവി ശാസ്ത്രം തന്നെ അങ്ങനെ ഒരു ആധിപത്യത്തിന്റെ കഥയാണ് നമ്മോട് പറയുന്നത്. ലോകം മൊത്തം ഒരിക്കൽ, അല്ലെങ്കിൽ ഇസ്ലാം മുഹമ്മദിന്റെ കാലശേഷം ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കുവാൻ വേണ്ടി പരിശ്രമിച്ച മുസ്ലിം യോദ്ധാക്കൾ പരാജയപ്പെട്ടതോടെ വാളുകൊണ്ട് ആധിപത്യം നേടാൻ കഴിയാത്ത നിലയിൽ നിൽക്കുന്ന, നിസ്സഹാരായി നിൽക്കുന്ന ആളുകളെ രക്ഷിക്കുവാൻ വേണ്ടി ഭാവിയിൽ കടന്നു വരാനിരിക്കുന്ന ഒരു സാങ്കല്പിക കഥാപാത്രം, അല്ലെങ്കിൽ മഹദി എന്ന പേരിൽ മുസ്ലിങ്ങൾ വിശേഷിപ്പിക്കുന്നതോ, അല്ലെങ്കിൽ ഷിയാകളുടെ ഭാഷയിൽ പറഞ്ഞ ദ ലോർഡ് ഓഫ് ദ ഏജ്, അല്ലെങ്കിൽ യുഗത്തിന്റെ പ്രഭുവായിട്ട് വെളിപ്പെടുവാനിരിക്കുന്ന ഒരു കഥാപാത്രം, അദ്ദേഹത്തിന്റെ വരവോടുകൂടെ മുസ്ലിങ്ങളെല്ലാം തന്നെ ഒന്നിക്കുമെന്നും ആ ഒന്നിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വളരെ ശക്തമായ ഇസ്ലാം മുന്നേറുകയും അല്ലാഹുവിന്റെ മതം ലോകത്തിലാകുകയും ചെയ്യുന്ന ഒരു ഒരു പ്രത്യേകമായ ഒരു ഉത്തോപ്യൻ സ്വപ്ന ലോകത്തിലേക്കാണ് പല മുസ്ലിങ്ങൾ ചിന്തിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന കുറെ യോദ്ധാക്കളായിരിക്കുന്ന, അല്ലെങ്കിൽ മുജാഹിദുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന പോരാളികൾ എന്നൊക്കെ നമ്മൾ ഈ ഓമന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ രാവും പകലും നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഈ ക്ലബ് ഹൗസിൽ ഇരുന്നുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ എവിടെ ബോംബ് വെച്ച് എങ്ങനെ നുഴഞ്ഞുകയറ്റം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറി അവിടുത്തേതായ ടൂറിസത്തെയോ അവിടുത്തെ എക്കണോമിയോ എങ്ങനെ തകർക്കണം, എങ്ങനെ ഒരു രാജ്യത്തെ ബലഹീനമാക്കണം എന്നൊക്കെ ചിന്തിച്ച് തലപുണ്ണാക്കിയിരിക്കുന്ന ആളുകളാണ് മറുഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇതെല്ലാ മുസ്ലിങ്ങളുടെയും കാര്യമല്ല ഞാനീ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ സത്യസന്ധരായിരിക്കുന്ന ഇസ്ലാമിനെ അനുഗമിക്കുന്ന മുസ്ലിങ്ങളുടെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മഹദിയുടെ കാലഘട്ടത്തിന് വേണ്ടി വഴി ഒരുക്കുന്നതായ ഒരു കൂട്ടം ആളുകളും, അങ്ങനെ മഹദി വന്നു കഴിയുമ്പോൾ ലോകം മൊത്തം മുസ്ലിങ്ങളാകും. അന്നേരത്തെ ഏറ്റവും പ്രധാനിയായിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ശത്രുക്കളായിരിക്കുന്ന ക്രിസ്ത്യാനികളും യഹൂദന്മാരെയൊക്കെ നമ്മുടെ നേതാവ് വന്ന് ഒതുക്കുന്നൊക്കെ സ്വപ്നം കണ്ടു കാണുന്നതായ ആളുകൾ, അന്ന് ഇസ്രായേൽ നെട്ടിന്റെ പണി കൊടുക്കുമെന്നും വെള്ളക്കുതിരയിൽ യാത്ര ചെയ്തുകൊണ്ട് ഭയങ്കരമായ യുദ്ധങ്ങൾ പ്രഖ്യാപിക്കുമെന്നും അങ്ങനെ ചിന്തിക്കുന്നതും, അപ്പോൾ തന്നെ ഈസയുടെ വരവും ഉണ്ടാകുമെന്നും രണ്ടുപേരും കൂടെ ടീമപ്പായിട്ട് നമ്മുടെ സച്ചിനും സേവാഗ് പോലെയൊക്കെ ഭയങ്കരമായ പരിപാടികൾ ഈ പറയുന്ന ലോകത്ത് വരുത്തുമെന്നൊക്കെ ചിന്തിച്ച് സ്വപ്നം കണ്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ എസ്കറ്റോളജി മനസ്സിലാക്കുമ്പോൾ മറുഭാഗത്ത് ഇസ്ലാമിന്റെ ഒരു എസ്കറ്റോളജി, അല്ലെങ്കിൽ ഭാവി ശാസ്ത്രമുണ്ട്, അതങ്ങനെ തന്നെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ഉദാഹരണത്തിന് ഈസ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പല ആളുകളും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈസയുടെ രണ്ടാം വരവിൽ ആഘോഷിച്ച് നിൽക്കുന്ന പാസ്റ്റർമാരെയും പുരോഹിതന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെയും കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം പറയുന്നത്. ഈസയുടെ രണ്ടാമത്തെ വരവ് ഇസ്ലാമിനെ പഠിക്കാത്ത വ്യക്തികൾക്ക് ആഘോഷിക്കാനേ പറ്റത്തുള്ളൂ. എന്നാൽ ഈസ രണ്ടാമത് വരുമ്പോൾ സംഭവിക്കുന്നതിനെ കുറിച്ച് ഇസ്ലാമിക ഭാവി ശാസ്ത്ര പ്രകാരമായിട്ട് പറയുന്നത്, ഈസ കുരിശടക്കുകയും ടാക്സ് ഇല്ലാതാക്കുകയും പന്നികളെ കൊല്ലുകയും ചെയ്യും. അപ്പൊ നിങ്ങളിൽ പലരും ചിന്തിക്കുമായിരിക്കാം, ഒരു മുനിസിപ്പാലിറ്റിയുടെ ഏതെങ്കിലും പന്നിപിടുത്തക്കാരനോ പട്ടിപിടുത്തക്കാരനോ ചെയ്യാവുന്ന ഒരു സാധാരണ ജോലി ഇവിടെ എന്താണ്, ഈ സ്വർഗത്തിൽ നിന്ന് അല്ലാഹുവിന്റെ സ്ഥലത്ത് നിന്ന് മൂപ്പർ ഇവിടെ വന്നിട്ട് ഈ പന്നി പിടിക്കാൻ നടക്കുന്ന ഒരു ചിത്രം നിങ്ങളുടെ മനസ്സ് നോക്കുക. പക്ഷെ ചില മുസ്ലിങ്ങൾ അത് പന്നി എന്നത് നിഷിദ്ധമായിരിക്കുന്ന ഭക്ഷണത്തെ, അല്ലെങ്കിൽ ഒരു ശക്തമായിരിക്കുന്ന നിയമം കൊണ്ടുവരുമെന്ന് ചിന്തിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഈ പന്നി എന്ന് പറയുന്നത് ഒരു യഹൂദന്മാരെ കാണിക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നതാണ്, വ്യാഖ്യാനിക്കുന്നതാണ്. കുരിശടക്കുക എന്ന് പറയുമ്പോൾ അത് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ക്രിസ്തുവിന്റെ ക്രൂശി മരണത്തെയും ക്രിസ്തുവിലൂടെയുള്ള രക്ഷ എന്ന വിഷയത്തെ ശക്തമായി എതിർക്കുന്നതായ ഒരു ഫോഴ്സ് ആയിട്ട് മാറുമെന്നും ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടാക്സ് ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ തന്നെ ലോകത്ത് ടാക്സ് ഇല്ലാതാക്കുന്നപ്പോ എനിക്ക് തോന്നുന്നു പലരും ഇവിടെ കേട്ടവരുടെ മുഖത്ത് പുഞ്ചിരിയും ഹൃദയത്തിൽ ലഡു പൊട്ടി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടാക്സ് അല്ല ഇവിടെ. ഇസ്ലാം ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തുമ്പോൾ
അവിടെ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരാനുള്ള ആഹ്വാനവും, അങ്ങനെ വരാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ രണ്ടാം പൗരന്മാരായിട്ട് ടാക്സ് കൊടുത്ത് ജീവിക്കാനോ മൂന്നാമത്തത് മരിക്കാനുള്ള നല്ലൊരു ഓഫറാണ് പൊതുവെ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇസ്ലാം സ്വീകരിക്കുക, അതോടൊപ്പം തന്നെ അതിന്റെ മൂന്നാമത്തെ പോയിന്റിൽ നിൽക്കുന്ന മരിക്കുക എന്നുള്ളതിന്റെ ഇടയ്ക്ക് സാൻഡ്വിച്ച് ആയിട്ട് നിൽക്കുന്നതാണ് ഈ ടാക്സ് അടയ്ക്കുക എന്നുള്ള പരിപാടി. ആ ടാക്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു കാര്യമില്ല, കോൻപനെ കരോടുപത്തിയോ അല്ലെങ്കിൽ നിങ്ങൾക്കാകാം കോടീശ്വരന്മാരെ ലോക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, വിശ്വസിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള തരത്തിലേക്ക് വരിക. അപ്പൊ ഈ ഇസ്ലാമിലെ ക്രിസ്തു ക്രൈസ്തവർക്ക് ഒരു അനുഗ്രഹമല്ല, അതൊരു ശാപമാണ്. പക്ഷെ ബൈബിൾ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ലോകത്തിലെ എല്ലാ മതങ്ങളെയും എല്ലാ ദുരുപദേശങ്ങളെയും വ്യാജാത്മാക്കളെ എല്ലാം ഒരു മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്താൽ ആ ഉപദേശങ്ങളെല്ലാം എന്താണ്, അതെല്ലാം ഇസ്ലാമിൽ കണ്ടെത്താൻ വരും. മറ്റൊരു ദൈവത്തെ, സത്യദൈവത്തിന് പകരം മറ്റൊരു ദൈവത്തെ മുമ്പിൽ നിരത്തുക, രണ്ടാമത്തത് മറ്റൊരു ക്രിസ്തുവിനെ മുമ്പിൽ നിരത്തുക, മൂന്നാമത്തത് മറ്റൊരു സുവിശേഷത്തെ മുമ്പിൽ നിരത്തുക, നാല് മറ്റൊരു ആത്മാവിനെ മുമ്പിൽ നിരത്തുക. യേശുക്രിസ്തുവിന്റെ പുത്രത്വത്തെ നിഷേധിക്കുക, യേശുക്രിസ്തുവിന്റെ ക്രൂശി മരണത്തെ നിഷേധിക്കുക, യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെയുള്ള രക്ഷയെ നിഷേധിക്കുക, പിതാവായ ദൈവത്തെ നിഷേധിക്കുക, ത്രിയേകത്വം നിഷേധിക്കുക, വിശുദ്ധ വേദപുസ്തകത്തെ ആക്രമിക്കുക, ലോകത്തില് ചോര ഒഴുക്കുക, ഈ മുതലായിരിക്കുന്ന പരിപാടികളെല്ലാം തന്നെ എന്തൊക്കെ വചനം വെറുക്കുന്നു അതെല്ലാം തന്നെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമായിട്ടാണ് ഇസ്ലാം മാറുന്നത്. ഇവിടെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇത് നമ്മൾ മുസ്ലിങ്ങളെ അല്ല മറിച്ച് ഇസ്ലാം മതത്തെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇസ്ലാം വരുന്നതിന് മുമ്പേ തന്നെ തൻ ദൈവാത്മാവിൽ പ്രവചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവോ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷമോ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പ്രസംഗിക്കുന്നതായ ആ സുവിശേഷം ആത്മാവിനോടുള്ള ബന്ധത്തിൽ മറ്റൊരു സുവിശേഷമോ മറ്റൊരു ക്രിസ്തുവിനെയോ അല്ലെങ്കിൽ മറ്റൊരു ആത്മാവിനെ കുറിച്ച് പറയുന്നത് ശപിക്കപ്പെട്ടവനെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രസംഗിക്കുന്നത് ഏതൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ കുറിച്ച് പറയുന്നത് ശപിക്കപ്പെട്ടവനെന്നാണ്. അപ്പൊ നിങ്ങളിൽ പലർക്കും മനസ്സിലായി കാണുമല്ലോ മുഹമ്മദ് ഈസയെ പോലുള്ളവർക്ക് എന്തിനാണ് ഈ പൗലോസിനോട് ഇത്രയൊക്കെ കലിപ്പെന്ന്. കാര്യം പൗലോസ് ഈ വിഷയത്തെ മുഹമ്മദ് ഈസയ്ക്ക് വിഷമം തോന്നുന്നതായ കാര്യം നേരത്തെ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. കാര്യം യേശുക്രിസ്തു മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്ന വ്യക്തി, മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തി, മറ്റൊരു ആത്മാവിനെ പരിചയപ്പെടുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞ് ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നത് കൊണ്ടാണ് വെറുപ്പ്. രണ്ടാമത്തത് പൗലോസ് അപ്പോസ്തലൻ പറയാണ് വെളിച്ചദൂതന്റെ വേഷം ധരിച്ചു വരുന്ന കഥാപാത്രത്തെ കുറിച്ചും ദൂതനെ കുറിച്ചും വ്യക്തമാക്കിയാണ്. അപ്പൊ ലോകത്തെ മനുഷ്യനെ ചതിക്കുവാൻ വേണ്ടി മറ്റൊരു വേഷം ധരിച്ച് ജിബ്രിയൽ ആണെന്നും ഗബ്രിയൽ ആണെന്നൊക്കെ പറഞ്ഞ് പേരും പോലും വെളിപ്പെടുത്താത്ത ഒരു ആത്മാവിന്റെ വെളിപ്പെടുത്തലാണ് ഇസ്ലാമിൽ കാണുന്നത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയും നിങ്ങൾക്ക് കൗതുകമായിട്ടും നിങ്ങളിൽ പലരും ചിന്തിച്ചതായിരിക്കുന്ന ഒരു കാര്യമാണ്, ഇസ്ലാമിൽ ദൈവത്തിന് പേരില്ലെന്നുള്ള കാര്യം എത്ര പേർക്കറിയാം. അല്ലാഹ് എന്ന് പറയുമ്പോ ദി ഗോഡ് എന്ന് മാത്രമേ ഉള്ളൂ, പേര് വെളിപ്പെടുത്താത്ത ദൈവം. പേര് വെളിപ്പെടുത്താത്ത ദൈവം മുഹമ്മദിന്റെ മുമ്പിൽ എത്തുമ്പോൾ ആത്മാവെന്ന് വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദൂതൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ കക്ഷിക്ക് മുഹമ്മദിന്റെ മുമ്പിൽ ആരാണെന്ന് ജിബ്രിൽ ആണെന്നും പോലും വെളിപ്പെടുത്താത്ത, ഏത് ആത്മാവാണെന്നും പോലും വെളിപ്പെടുത്താത്ത ഒരു ആത്മാവിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോ പേര് വെളിപ്പെടുത്താത്ത ഈ ആത്മാവ് വഞ്ചിച്ച ഒരു മത സമൂഹം തന്നെ ഉടലെടുക്കുകയും ലോകത്തിന് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ഒരു അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ റാഡിക്കൽ ഇസ്ലാം ഒരു അപകടമായി മാറുകയാണ്. ഇത് സംസാരിക്കുമ്പോൾ ചില മുസ്ലിം സുഹൃത്തുക്കൾ ചിന്തിക്കുമായിരിക്കാം ഞങ്ങളെ കുറ്റം പറയുവാൻ. നിങ്ങളെ കുറ്റം പറയല്ല സഹോദര, മറിച്ച് നിങ്ങൾക്കും കൂടി അപകടമായിരിക്കുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ബോംബ് വെച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ആ ബോംബ് ക്രിസ്ത്യാനിയോ ഹിന്ദുവിനെയോ അല്ലെങ്കിൽ യഹൂദനെയോ കാണുമ്പോൾ, യുക്തിവാദിയെ കാണുമ്പോൾ മാത്രം പൊട്ടുന്ന ബോംബല്ല ഈ പറയുന്ന ജിഹാദികളായ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ നിർമ്മിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കണം. അത് പൊട്ടുമ്പോ അവിടെ ഈ പറയുന്നതായ മുസ്ലിങ്ങളെന്നോ ക്രിസ്ത്യാനിയെന്നോ യഹൂദനെന്നോ മതമുള്ളവനെന്നോ സുന്നത്ത് ചെയ്തവനെന്നോ ദാവ പ്രവർത്തകനെന്നോ ഒരു വ്യത്യാസമില്ല, പൊട്ടിത്തെറിക്കോ ടഫേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൂട്ടത്തിനകത്ത് നിങ്ങളുടെ കൈയും എന്റെ തലയും മറ്റൊരുത്തരുടെ കാലും എല്ലാം ചിതറിക്കിടക്കുന്നുള്ളതാണ്. അതുകൊണ്ട് റാഡിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾക്കും കൂടി ഒരു പ്രശ്നമായതുകൊണ്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. മുമ്പോട്ടുള്ള വിഷയങ്ങൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു എസ്കറ്റോളജിക്കൽ വ്യൂ പോയിന്റിലാണ് ഇന്നത്തെ ഡിസ്കഷൻ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ
നമ്മൾ ചർച്ച അതിലേക്ക് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അനിൽ ബ്രദർ ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ പഠിക്കുകയും ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന സഹോദരനിൽ അനിൽ ബ്രദറെ സംസാരിക്കാം. അനിൽ ബ്രദർ ഒരു പക്ഷേ ഉറക്കമായിരിക്കും, ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അനിൽ ബ്രദർ കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അതെ, ഞാൻ പാസ്റ്ററെ മറ്റേ വിഷയാവതരണം വളരെ മനോഹരമായിരുന്നു, അത് കേട്ടിരിക്കുകയായിരുന്നു. അതിൽ കൂടുതലൊരു കാര്യം പറയാനില്ല, വളരെ വളരെ അനുഗ്രഹപ്രദമായിരുന്നു. ഞാൻ ജസ്റ്റ് ഇരുന്ന് കേൾക്കാം, എന്തെങ്കിലും ഇടയ്ക്ക് സംസാരിക്കാൻ സാഹചര്യം വരുമ്പോൾ സംസാരിച്ചോളാം. ഓക്കെ, താങ്ക് യു ജിമിച്ച. ഓക്കെ, മറ്റൊരു കാര്യം നമ്മളിലോട്ട് കടന്നു വരുമ്പോൾ ഈ ഫേക്ക് പേർ ഉള്ളതുകൊണ്ട് ചിലരെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പറഞ്ഞ ഇപ്പൊ വന്ന് മിയ ഖലീഫ എന്നൊക്കെ പറഞ്ഞു, നമ്മൾ എന്തായാലും മിയ ഖലീഫയെ പോലെ ആളുകളെ ഒന്ന് തൽക്കാലത്തേക്കിന് മുകളിലോട്ട് കയറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഫേക്കിൽ വരാൻ ദയവ് ചെയ്ത് നിങ്ങൾ ശ്രമിക്കരുത്. നമുക്ക് നല്ലൊരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല, നിങ്ങൾ ഫേക്കാണ് അപ്പോൾ തന്നെ നിങ്ങൾ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പേഴ്സണലായിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത നമ്മുടെ ജോൺ ബ്രദറിലേക്ക് പോകാം. ജോൺ ബ്രദർ സംസാരിക്കാം. ജോൺ ജേസൺ. ഓക്കെ, ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ബിഗിനിങ് തൊട്ട് തന്നെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അനിൽ പാസ്റ്റർ വിവരിച്ച പോലെ തന്നെ വെളിപ്പാടിൻ്റെ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാനിത് മുമ്പ് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. ഒരു കാര്യം ഡിസ്കസ് മുമ്പ് ഉണ്ടായിരുന്നതാണ്, ഒരു പാനപാത്രത്തിൽ നിന്നൊരു കുതൊഴിക്കുമ്പോൾ യൂഫ്രട്ടീസ് നദി ഡ്രൈ ആവണതിനെ പറ്റി ഞങ്ങളൊരു ചർച്ചയിലുണ്ടായിരുന്നു. ഞാൻ അനിൽ കൊടുത്തോളൂ സാർ, അന്ന് എനിക്കൊരു എക്സ്പ്ലനേഷൻ തന്നിരുന്നതാണ്. ഇപ്പൊ ഇതില് കേട്ടപ്പോൾ വളരെ വളരെ നന്നായിട്ട് അയാൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഞാനത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അധ്യായം കൂടിയാണ് വെളിപാട്. അത് നന്നായിട്ട് എനിക്കറിയാം. ഞാൻ കേട്ടുകൊണ്ടിരിക്കാം. ഇടയ്ക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ, ഇപ്പൊ പെട്ര ബ്രദർ പറഞ്ഞ പോലെ ഇടയ്ക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം ഗുരുജിയോ. ഓക്കെ, താങ്ക് യു ബ്രദറെ. ഓക്കെ, നമ്മളിവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തോടുള്ള ബന്ധത്തിലോ അതല്ല, അതോടൊപ്പം എന്തെങ്കിലും ഈ എസ്കറ്റോളജി ആയിട്ട് അല്ലെങ്കിൽ ഭാവി ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാം അതുപോലെ ക്രിസ്ത്യൻ വിഷയങ്ങളോട് ഉൾപ്പെടുത്തി നമ്മൾ ഇസ്ലാമിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓഫ് ടോപ്പിക് പോകാൻ ആരും ശ്രമിക്കരുത്, പിന്നെ ചുരുക്കി സംസാരിക്കാനും ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത സവറിലേക്ക് പോകാം. എബൻ ബ്രദറെ കേൾക്കാവോ? കേൾക്കാം, കേൾക്കാം ചെയ്യാം. ഞാൻ ഇടയ്ക്ക് ആഡ് ചെയ്തോളാം. അനിൽ പാസ്റ്റർ പറഞ്ഞതിനകത്ത് കൂടുതൽ ആഡ് ചെയ്യാനായിട്ട് ഇതുവരെ എനിക്കൊന്നും മനസ്സിൽ വന്നിട്ടില്ല, ആഡ് ചെയ്തോളാം. എന്തോ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം. അതെ അതെ, വിളിച്ചായിരുന്നു വിളിച്ചായിരുന്നു. ഇത് ശരിക്കും ക്രിസ്ത്യാനികള് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ് അനിൽ പാസ്റ്റർ ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. വെളിപാടിനെ നമ്മൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ ഈ വളരെ സിമ്പിൾ ഒരു ലോജിക് ഉണ്ട്. യോനാശ്ലീഹ പറയുന്ന വചനം, യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും ക്രൂശുമരണത്തെയും യേശുവിന്റെ സുവിശേഷത്തെയും ഒക്കെ നിഷേധിക്കുന്ന, അടിസ്ഥാനപരമായി യേശു ദൈവപുത്രനല്ല എന്ന് പറയുന്നവരാണ് ആന്റി ക്രൈസ്റ്റിന്റെ ആത്മാവുള്ളവർ. അവർ ഇപ്പോഴേ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആന്റി ക്രൈസ്റ്റിന്റെ ഫോർഷാഡോകൾ എല്ലാം ആ യോനാശ്ലീഹയുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ലോകത്തിൽ ഏറ്റവും ശക്തമായി, ഇന്ന് നമ്മൾ അറിയപ്പെടുന്നതിൽ ഏറ്റവും ശക്തമായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെയും ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെയും പൂർണമായി ആക്രമിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. അതിന്റെ പ്രവാചകനാണ് ഇന്ന് ആന്റി ക്രൈസ്റ്റിന്റെ ഏറ്റവും പൂർണ്ണതയിൽ അരൂപി നിറഞ്ഞ വ്യക്തി എന്ന് ബൈബിൾ അനുസരിച്ച്, എന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, ബൈബിൾ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഇന്ന് ഹാരിസ് മദനയുടെ ഒരു ഗ്രൂപ്പില് MM വന്ന് സംസാരിച്ചു, ഞാൻ അതിനിടയ്ക്ക് കയറി സംസാരിക്കാനിടയായി. അദ്ദേഹം സമാധാനത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് ക്രൂശു മരണം പൗലോസിയൻ കാഴ്ചപ്പാടാണ് എന്ന് പറയുണ്ടായി. എന്നിട്ട് ഞങ്ങളൊന്നും മോശമായി വിമർശിക്കുന്നില്ല എന്നൊക്കെ നിലപാടെടുത്തു. എന്നാൽ ഞാൻ അവിടെ കയറിപ്പോഴിഞ്ഞു,
ഇത് തന്നെയാണ് ക്രിസ്ത്യാനിറ്റിക്കെതിരെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ആക്രമണം. നിങ്ങൾ ഇനി വരത്തെറി ഞങ്ങളെ വ്യക്തിപരമായി പറഞ്ഞാലും ക്രിസ്തുവിനെ പറഞ്ഞാൽ പോലും അത് ഞങ്ങൾ സഹിക്കും. പക്ഷേ ഞങ്ങളുടെ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വസ്തുതകളില്ലാതെ നിങ്ങൾ നുണ പറയുമ്പോൾ ഞങ്ങൾ നേരിടും. MM അക്ബർ ഇന്നും ഈ ഗ്രൂപ്പിൽ കിട്ടിയ 10 മിനിറ്റിൽ ചെയ്തത് അത് തന്നെയാണ്. കാരണം യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണം പൗലോസിയൻ കണ്ടുപിടുത്തമാണ്. 4 സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന കാര്യം പൗലോസിയൻ കണ്ടുപിടുത്തമാണെന്ന് പ്രചരിപ്പിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഗുരു ബ്രദറും ഒക്കെ പറഞ്ഞതുപോലെ ഇസ്ലാമിക് എസ്കോളജി പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഞാൻ പറയുകയാണ്, ഈസാ നബി എന്നവർ പറയുന്ന വ്യക്തിയാണ് ആന്റി ക്രൈസ്റ്റ്. നമ്മളുടെ വില്ലന്മാർ അവരുടെ ഹീറോകളും നമ്മളുടെ ഹീറോകൾ അവരുടെ വില്ലന്മാരുമാണ്. അത് കൂടുതൽ ആഴത്തിൽ ബിബ്ലിക്കലായിട്ടും ഖുറാനിക എസ്കറ്റോളജി ഹദീസുകളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒത്തിരി നീട്ടിക്കൊണ്ട് പറയുന്നില്ല, ഈ ഇസ്ലാമിന്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു പേഴ്സണലായ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ റാഡിക്കൽ ഇസ്ലാം ഒരു കുഞ്ഞാടിന്റെ രൂപം ധരിച്ച് ഒരു സമാധാനത്തിന്റെ മുഖം ധരിച്ച് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സകലരുടെയും ദൈവം, ഇന്ന് പലപ്പോഴും നമ്മൾ നേരിടുന്ന എല്ലാ മതങ്ങളിലെയും ദൈവം തന്നെയാണ് അള്ളാഹു. എല്ലാവരും ഒരു ദൈവത്തെ തന്നെ ആരാധിക്കുന്ന എന്നുള്ള നിലപാടൊക്കെ സ്വീകരിച്ച് എല്ലാ ക്രൈസ്തവ വിരുദ്ധമായ ക്രിസ്ത്യാനികളെയും ബൈബിളിന്റെ അന്തസത്തയെ യഥാർത്ഥത്തിൽ ആഴത്തിൽ മനസ്സിലാക്കാത്ത ക്രിസ്ത്യാനികളെ വരെ ഉൾക്കൊണ്ട് ഒരു യൂണിവേഴ്സൽ മതത്തിന്റെ സ്വഭാവം സ്വീകരിച്ച് ഈ ഒരു റാഡിക്കൽ ഇസ്ലാം എന്ന യഥാർത്ഥ മുഖം മറച്ചു വെച്ച് ഒരു മോഡേൺ ഇസ്ലാം എന്ന ഇന്ന് സൗദി അറേബ്യയിലും UAEയിലും ഒക്കെ സംഭവിക്കുന്നത് പോലെ അംഗീകരിച്ചുകൊണ്ട് ഒരു വ്യാജ സമാധാനത്തിന്റെ മതമായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്തെ ഇവർ കീഴടക്കുന്നത്. ഇതിന്റെ നേതാവായാണ് ഈസാ നബി വരിക എന്നുമാണ് എന്റെ ഒബ്സർവേഷൻ. ഓക്കെ, താങ്ക് യു തിസൻ ബ്രദറെ. മുകളിലോട്ട് കടന്നു വരുന്ന സഹോദരന്മാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഈ ഒരു മൈക്കിന്റെ സിമ്പിൾ ഉണ്ട്, അത് കേറുമ്പോ തന്നെ അയത്തിലൊങ്ങാഞ്ഞൊരു ഞെക്കങ്ങ് ഞെക്കണം, അല്ലെങ്കിൽ എക്കോ അടിക്കുകയും ചില സമയങ്ങളിൽ അത് ഓൺ ആയിരിക്കുകയും ചിലപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സൗണ്ടോ ചിലപ്പോൾ വീട്ടിൽ പറയുന്ന കാര്യങ്ങളോ അതൊക്കെ നമുക്ക് നാട്ടുകാർ കേൾക്കാനിടയോ, അതുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തികൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പം മുകളിലോട്ട് കടന്നു വരുന്ന വ്യക്തികളൊന്നും മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് അടുത്തത് ബൈക്ക്. ഓക്കെ ഓക്കെ, എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നമുക്ക് ഈ ക്ലബ് ഹൗസ് വന്ന പ്രത്യേകിച്ച് ഈ ബൈക്ക് വന്നതിന് ശേഷമാണ് ബൈക്കിനെ സഹോദര എന്ന് വിളിക്കേണ്ടി വരുന്നത്. ഓക്കെ ബൈക്ക് ബ്രദർ. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഇന്നത്തെ സാഹചര്യം 2021 ആ ഒരു സാഹചര്യവും ബൈബിൾ പറയുന്നത് വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ഇസ്ലാം തന്നെയാണോ ഈ വന്ന ഈ അതായത് ക്രിസ്തു 2nd വരവിൽ ഈ പറയുന്ന പാപം കൊണ്ട് മൂടും എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് ലോകം പാപം കൊണ്ട് കൂടുതലാവും. അപ്പൊ അത് ഈ പറഞ്ഞ ഇസ്ലാം മതം ആണോ അതല്ലാണ്ട് ഈ പറയുന്ന അല്ലാതെ ക്രൈസ്തവരിലുള്ള ഒരു പാപം അല്ലെങ്കിൽ നിരീശ്വരവാദികൾ, ഇപ്പൊ ചൈന നോക്കണമെങ്കിൽ നമുക്ക് ചൈന നോക്കാം, ഇപ്പൊ യൂറോപ്പിൽ നോക്കുമ്പോഴും തന്നെ നമുക്ക് ക്രൈസ്തവ രാജ്യമാണെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ പാപങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഏത് തരം പാപികളാണ് കൊണ്ട് കുമിഞ്ഞു കൂടിയിട്ട് അവസാനം അന്ത്യനാളിൽ കുമിഞ്ഞു കൂടുന്നത്, അത് ഇസ്ലാമാണോ അല്ലാത്ത പാപമാണോ? അനിൽ സാറെ കേക്കോ? കേക്കാം കേക്കാം. ചോദിച്ചത് ഇങ്ങനെയാണ്, ഇസ്ലാം ബൈബിൾ പറയുന്ന എസ്കറ്റോളജിയിൽ അന്ത്യകാല ലക്ഷണങ്ങളുടെ ഭാഗമായിട്ട് അധർമ്മം പെരുകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, വളരെ കാര്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ബൈബിൾ. മറ്റൊരിടത്ത് പറയുന്നുണ്ട്, പൗലോസ്ലീഹ പറയുന്നുണ്ട് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. അപ്പോൾ എപ്പോഴും ധാർമ്മികമല്ലാത്തതാണ് അധർമ്മം. അത് ലൈസൻസ്ഡ് ആയി ചെയ്യാൻ കഴിയുന്ന ഒരു ഫ്രീ ലൈഫിലേക്ക് ലോകം ഇന്ന് പോകുന്നുണ്ട്. സ്വതന്ത്ര ചിന്തകരും ഒക്കെ അങ്ങനെ ഒരു ജീവിതത്തെയാണ് വിവക്ഷിക്കുന്നത്. അപ്പോൾ പരമ്പരാഗത മൂല്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ദാമ്പത്യ ജീവിതം, ഈ സങ്കല്പങ്ങൾക്ക് പുറത്തേക്ക് ഒരു സ്വതന്ത്ര ജീവിത വ്യവഹാര ഭൂമിക ഈ സ്വതന്ത്ര ചിന്തകരും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ അതിനെ എതിർത്തിട്ട് മറ്റൊരു സ്വതന്ത്ര ജീവിതമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, പാർലമെന്റിൽ നിയമസഭയിൽ ഒരു സന്യാസി നഗ്നനായിട്ടിരിക്കുന്നു. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ 100% തെറ്റ് തന്നെയാണ്. ആ സന്യാസിനി ഏതുമാകട്ടെ,
അതുകൂടെ പൊതുവിൽ നിയമസഭയിലെന്നല്ല പൊതുജനസമക്ഷം അങ്ങനെ വരുന്നത് ഏത് മതത്തിന്റെ പേരിലാണെങ്കിലും അത് എതുക്കപ്പെടേണ്ടതാണ്. എത്ര വൃത്തിഹീനമാണ് അത്ര ഒരു ചിത്രം കാണുന്നത്. അത് ഒന്നിന്റെ പേരിൽ തന്നെ ആയിരിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ പറയുന്ന ഇടത്ത് രണ്ടിരട്ടി ശക്തിയോടെ ഒരു ഇസ്ലാമിൻ വന്ന് പറയും. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആളൊരു സന്യാസിയല്ലേ, അതുകൊണ്ട് പറഞ്ഞേക്കാം. ഇനി പുരോഹിതന്മാരുടെ പേരിൽ ഒരു കുറ്റം ഇതുപോലെ കണ്ടു, നമ്മളാ പറയുന്നതിനേക്കാൾ വേഗത്തിൽ അത് ആഘോഷിക്കാൻ ഇസ്ലാം മതം അതിൻ്റെ പ്രചാരകരും മുമ്പിലാണ്. അപ്പോൾ പക്ഷെങ്കിൽ നമ്മൾ ഇതേ പ്രശ്നം ധാർമ്മികതയുടെ ഒരു നിലവാരത്തിൽ ചർച്ച ചെയ്യുന്ന ഇടത്ത് ഇവരെ ക്ഷണിച്ചാൽ ബോധപൂർവം മുഹമ്മദിൽ നിന്ന് ഇവരിത് മാറ്റിക്കളയും. കാരണം ഇപ്പോൾ ഒരു സന്യാസി അവിടെ നഗ്നനായിട്ടിരിക്കുന്നു, അയാൾ ജൈന മതക്കാരനാണ്, ഹിന്ദുമതം പോലും അല്ല. ഇനി ആണെങ്കിലും നമുക്ക് തെറ്റായിട്ടേ കാണാൻ പറ്റുള്ളൂ, അത് അദ്ദേഹത്തിന്റെ ശരിയാണ്. പക്ഷേ അത് നിയമസഭയിൽ വേണ്ട, വീട്ടിൽ മതി, അയാൾ എങ്ങനെ ഇരിക്കട്ടെ അവിടെ. പക്ഷെ ഇത് പറയുമ്പോൾ എല്ലാ ധാർമ്മികതയും വെച്ച് ഈ ഹാരിസ് മദനി എം എം മക്ബൂറും അല്ലേ ഇത് പറയാൻ വരും. പക്ഷേ ഇനി വസ്ത്രം ധരിച്ച് ശരീരമൊക്കെ നന്നായിട്ട് മറച്ച് ചാക്ക് തുണിയേക്കാൾ കട്ടിയുള്ള തുണി കൊണ്ട് അങ്കി ധരിച്ച് തലപ്പാവും ധരിച്ച ആളാണ് കൊച്ചുകുട്ടിയെ കണ്ടപ്പോൾ കൺട്രോൾ പോയത്. ഇത് ചർച്ചയ്ക്ക് വന്നാൽ അവർക്ക് ആകപ്പാടെ വിഷമാകും. അത് കുഞ്ഞിനെ കണ്ടപ്പോഴാണ് ഓർക്കണം, ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ ഈ തോന്നൽ വരിക. അപ്പൊ അധർമ്മം എന്താണ്? അധർമ്മം അല്ലേ ഇത്? ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അവളോടുള്ള വാത്സല്യം വിട്ടിട്ട് ലൈംഗികത തോന്നുക, അല്ലെ പിന്നെ കല്യാണം കഴിക്കുമെന്ന് പറയുമോ? ലോകത്തേതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരാളെ ഉള്ളത് മുഹമ്മദാണ്. ഒരു സ്ത്രീയെ കാണുക, ലോകത്തേലും മനുഷ്യൻ പറയാം നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കുക, അത് എന്നുവെച്ചാൽ ദിവ്യ പുരുഷന്മാരെന്ന് കാണുന്ന ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ലോകത്തേതെങ്കിലും പ്രവാചകന് ഈ തെരുവുതണ്ടി എന്നുള്ള വിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യത്തിൽ, ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ? അപ്പോൾ ലോകത്തേതെങ്കിലും പ്രവാചകൻ മരുമകളെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അധർമ്മമാണിത്. പുരുഷന്മാരുടെ ലൈംഗിക അടിമകളാക്കി സ്ത്രീകളെ മാറ്റുന്ന കൃഷിയുടെ സമ്പ്രദായം ഇതൊക്കെ ആരാ തുടങ്ങി വെച്ചേ? ഞങ്ങൾ എന്നും ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ഇസ്ലാം മതം, ലോകത്തിന് കൊടുത്ത നന്മ എന്താണ്? 100 വട്ടം പറയാൻ പറഞ്ഞു, ഏതാണ്ടൊക്കെ ഉണ്ടെന്നാണ് എന്നും പറയുന്നതാണ്, ഒന്നും ഇതുവരെ കേട്ടിട്ടില്ല. അത് ഇവർ പറയുന്നവ തന്നെ ഏറ്റവും നിസാരമായ കുറേ കാര്യങ്ങളാണ്, ആർക്കെങ്കിലും കേട്ട ചിരി വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഒരു യഹൂദ ബാലന് സ്വർഗം കൊടുക്കുക എന്ന് പറഞ്ഞു, യഹൂദ ബാലന് സ്വർഗം കൊടുക്കുക. പിന്നെ സൈനവിൻ്റെ പാത്രം, മറ്റേ തുകൽപാത്രമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടല്ലോ, തുകൽപാത്ര വിവാദമല്ല, വഴിയെ പോയൊരു സ്ത്രീയെ കണ്ടപ്പോൾ പ്രവാചകന്റെ ലൈംഗികാസക്തി വർദ്ധിച്ചിട്ട് ഓടി വന്ന് സൈനബിനെ പ്രാപിക്കുന്നു ഭാര്യയെ, എന്നിട്ട് അതിലൊരു പാഠം സമൂഹത്തെ പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള അധർമ്മ പ്രവൃത്തികൾ അതെത്രയുണ്ട്? അതെല്ലാം ഇസ്ലാമിൽ കെട്ട് കണക്കിനുണ്ട്. ഇത് ഇന്ന് അവർ തന്നെ ഹദീസുകളെ അറയ്ക്കുന്നു, എന്നിട്ട് പറയാം ഇൻവാലിഡാണ്. കഴിഞ്ഞ ചർച്ചയിൽ എന്നോട് റൌഹ് പറഞ്ഞാണ് ഇൻവാലിഡാണ് ഈ ഹദീസ്. ഹദീസ് ഇൻവാലിഡാണെന്നോ അല്ലെന്നോ നമുക്ക് അഭിപ്രായമില്ല, ഇൻവാലിഡ് ആകട്ടെ. ആരാണ് ഈ ഹദീസ് കൊണ്ടുവന്നത്? ക്രിസ്ത്യാനിയാണോ? മറ്റേതെങ്കിലും ഹിന്ദുക്കളാണോ കൊണ്ടുവന്നേ? എവരെഴുതിയ ഹദീസാണ്? ഇൻവാലിഡായി കാര്യത്തിൽ കിടക്കുന്ന അധർമ്മം അല്പമെങ്കിലും അവർക്ക് ബോധ്യമുണ്ട്, നാണക്കേട് തോന്നി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇത് സാധാരണ മുസ്ലിമിന് നാണക്കേട് തോന്നിയിട്ടും പണ്ഡിതന്മാർക്ക് നാണക്കേടില്ല. കാരണം അധർമ്മത്തെ അവർ വൈറ്റ് വാഷ് ചെയ്യുന്നു. മുഹമ്മദ് നബീദ് എന്ന് പറയുന്ന മദ്യം കുടിച്ചു എന്ന കാര്യം ചർച്ചയിൽ വന്നപ്പോൾ അദ്ദേഹം ഉദവ് ചെയ്യുന്നത്, അതായത് അംഗശുദ്ധി വരുത്താൻ കള്ളുപയോഗിച്ചു അല്ലെങ്കിൽ ഈ മദ്യം ഉപയോഗിച്ചു, അതെല്ലാം ഹദീസിൽ കൃത്യം കിടക്കുകയാണ്. ഒട്ടകമൂത്രം പഥ്യമാണെന്ന് പറഞ്ഞു, സ്വന്തം മൂത്രം ഒരു സ്ത്രീ കുടിച്ചപ്പോൾ അവർക്ക് സ്വർഗം കൊടുത്തു. ഇതൊക്കെ ലോകത്ത് എവിടെങ്കിലും ഏതെങ്കിലും മനുഷ്യൻ ഇതിനകത്ത് എന്തെങ്കിലും ഉള്ളടക്കമുള്ളതായിട്ട് കരുതുമോ? പക്ഷേ ലജ്ജയായതിൽ മാനം തോന്നുന്ന ഇത്തരം അധാർമിക കാര്യങ്ങളെ പരിരക്ഷിച്ചു പോരുന്ന ഒറ്റ അധ്യാത്മികതയുള്ളൂ, അത് തീർച്ചയായിട്ടും ഇസ്ലാമാണ്. അതുകൊണ്ട് സാർ ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യം, അധർമ്മം എന്ന് പറയുന്നത് ഇതാണോ എന്ന് ചോദിച്ചാൽ, അധർമ്മത്തിന് ഇതിൽപരം ഒരു സംഘടിതമായ പ്രസ്ഥാനത്തിൽ നിന്ന് ഉദാഹരണം കാണിക്കാനില്ല. ഇത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നമ്മുടെ ഈ ലോകത്ത് കാണുകയാണ്. അത് മനുഷ്യൻ ചെയ്യുന്ന, ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം ഒക്കെ ചെയ്യുന്ന ഒറ്റപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തെ ആരും മതവൽക്കരിച്ചും കണ്ടിട്ടില്ല. അത് മതവൽക്കരിക്കുന്നത് തെറ്റുമാണ്. എന്ന് വെച്ചാൽ ഇന്ന് ഒരു മനുഷ്യനെ കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്തെന്ന് കൂട്ടുക, അതൊരു മുസ്ലിം താമസാരിയാണെങ്കിൽ ഞാൻ ഇസ്ലാമിൻ്റെ തെറ്റായിട്ട് അതിനെ കാണുന്നില്ല, അത് അവൻ്റെ കയ്യിലിരിപ്പാണ് എന്നേ പറയുള്ളൂ. വിശേഷിച്ച് കേരളത്തിൽ അടുത്തത് നമുക്കൊരു ഹിന്ദുവിനെ പിടിച്ചു കള്ളവാറ്റിന്, അത് ഹിന്ദു മതത്തിൻ്റെ ഉഴപ്പാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു പുരോഹിതനെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ പാസ്റ്ററെ അറസ്റ്റ് ചെയ്തു, അയാളുടെ കയ്യിലിരിപ്പുണ്ട്, അത് ക്രിസ്ത്യാനിറ്റിയുടെ തെറ്റാണോ? അങ്ങനെ കാണുന്നില്ല. കാരണം എല്ലാ ആധ്യാത്മികത ഇതിനെയൊക്കെ എതിർക്കുന്നുണ്ടെങ്കിൽ ഇത് തലയായ ഇസ്ലാം മതത്തിൻ്റെ തലയായ മാതൃകയാക്കേണ്ട ഇഞ്ചിനിഞ്ചി ചാണിന് ചാണ് മുഴത്തിന് മുഴവുമായിട്ട്
അനുഗാമികൾ ഫോളോ ചെയ്യേണ്ട ഒരാള് ഇത്രയും സദാചാര വിരുദ്ധ പ്രവൃത്തി ചെയ്തെങ്കിൽ അധർമ്മം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മനുഷ്യന്റെ ധർമ്മം എന്ത് അത് അധർമ്മവും ലോകത്തിന് അധർമ്മമായി തോന്നുന്ന എന്ത് അത് അവർക്ക് ഏറ്റവും പരിശുദ്ധ കർമ്മവുമാണ് എന്നതിൽ വേറെ എന്താ തെളിവ് വേണ്ടത്? അപ്പം അപ്പം ഈ പറയുന്ന നമ്മൾ ബൈബിൾ ഒരു വീക്ഷണം നോക്കണമെങ്കിൽ 10 കൽപ്പന അനുസരിച്ചാലും മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ ക്രൈസ്തവരായാലും ഹൈന്ദവരായാലും ഇപ്പൊ നോക്കണമെങ്കിൽ നിരീശ്വരവാദികളുണ്ട്, ബുദ്ധ മതക്കാരുണ്ട്. അപ്പൊ അവരും ഈ 10 കൽപ്പന ചെയ്യണില്ല. അവരും വ്യഭിചാരം അല്ലെങ്കിൽ മോഷണം അല്ലെങ്കിൽ കൊലപാതകം. അപ്പൊ അവരൊക്കെ ഇപ്പൊ അങ്ങനെയായിരിക്കും. അങ്ങനത്തെ ഒരു ദുഷ്ടത കൂടി വരികയാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം, അമേരിക്കയും ഇപ്പൊ യു കെ എടുക്കണമെങ്കിൽ ക്രൈസ്തവ മതം വിട്ടവർ വരെയാണ് ഒരു ഓൾമോസ്റ്റ്. അപ്പൊ എന്നിട്ടും അവിടെ എല്ലാം ഈ പറയുന്ന വ്യഭിചാരം നടക്കുന്നുണ്ട്, ഈ നർക്കോട്ടിക് അല്ലെങ്കിൽ കൊലപാതകം. അപ്പൊ അവരൊക്കെ ഇപ്പം ആ ഈ ഗണത്തിൽ പെടാത്തവരായി നിൽക്കത്തില്ലേ? അപ്പൊ ഇസ്ലാം മാത്രമാണോ ഈ പാപം എന്ന് പറയുന്നത്? അല്ല, ഇതും പാപമായിട്ട് കണക്കേണ്ടി വരില്ലേ? ഇത് ആര് തെറ്റെയ്താലും, തെറ്റെന്ന് പറഞ്ഞാല് ഇന്റൻഷണലി ഒരാള് അത്തരത്തിലുള്ള തെറ്റ് ചെയ്തുകൊണ്ടേയിരുന്നാൽ തീർച്ചയായിട്ടും അത് ശിക്ഷയ്ക്കർഹമായ കുറ്റം തന്നെയാണ്. അതിനകത്ത് ഹിന്ദുവോ മുസ്ലിമോ എന്നൊരു വ്യത്യാസമില്ല, ക്രിസ്ത്യാനി എന്നൊരു വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ഇവിടുത്തെ നമ്മൾ പറയുന്ന എന്താണെന്നറിയണ്ടേ, അമേരിക്കയിൽ ഇത്ര ആളുകൾ ഈ ധാരാളമായിട്ട് ക്രിസ്ത്യാനിറ്റി വിട്ടുപോയി ഇത്തരം ചെയ്യുന്നവരുണ്ട്. പള്ളിയെ ആരാധനയ്ക്കേ പോകുന്നില്ല, അവൻ പുറത്തിറങ്ങി ചെയ്യുകയാണ്. ഇനി അത് ചെയ്തിട്ട് പള്ളി വരുന്നവനും കണ്ടേക്കാം. പക്ഷേ അതിലെ സവിശേഷത, ഇവരെ തള്ളിപ്പറയാൻ ക്രിസ്ത്യാനിത്വത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്ത് ബുദ്ധിമുട്ട്? അവൻ കള്ളനാന്ന് പറയാൻ എന്താ ബുദ്ധിമുട്ട്? കൂടുതൽ ശിക്ഷ അവന്, അവനെ ഒട്ടും അംഗീകരിക്കുന്നില്ല. മുമ്പേ പറഞ്ഞവരെ പോലെ പോലും അവരെ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇസ്ലാമിന്റെ സ്ഥിതി നേരെ തിരിച്ചാണ്. അത് ഹിന്ദുക്കളുടെ വിഷയം എടുത്താൽ പോലും അവരാരെ തെറ്റ് ചെയ്ത ഒരാളിനെ അവർക്ക് തള്ളി പറയാൻ എന്താ ബുദ്ധിമുട്ട്? ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ കണ്ടല്ലോ, നമ്മുടെ ടി ജി പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, ഈ ഭക്ഷണത്തിൽ തുപ്പുന്നത് രാജാ പരമശിവൻ കൈലാസത്തിൽ തുപ്പിയാലും ആ ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം നിലപാട് പറയുന്നത് ഇതേപോലെ പറയോ ഇവര് പറയോ? അപ്പൊ നമ്മൾ കാണേണ്ടത് അധർമ്മത്തെ താത്വികവൽക്കരിക്കുന്നുണ്ടോ ഈ പറഞ്ഞ ആളുകൾ? എന്നാല് തെറ്റ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ തെറ്റിനെ താത്വികമായ ഒരു ഗ്രന്ഥത്തിന്റെ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ആ തെറ്റ് ചെയ്യുക. ഉദാഹരണം, 4 പെണ്ണ് കെട്ടാം, ഒരു അടിമസ്ത്രീയെ കല്യാണം കഴിക്കാം, അവളോട് സെക്സ് ചെയ്തില്ലെങ്കിൽ മകളെ കെട്ടാം എന്ന് എഴുതി വെച്ചിരിക്കുക, ഹലാലാക്കി കൊടുത്തിരിക്കുകയാണെന്നാണ്. ഇത് ചെയ്യുന്നത് അധർമ്മത്തെ അപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇസ്ലാം മതത്തിന്റെ പ്രശ്നം. അല്ല, ഇസ്ലാം മതത്തിലെ ഒരുത്തൻ ചെയ്ത ആക്ടിവിറ്റി നമ്മളെ വിഷയമല്ല. ആ ആക്ടിവിറ്റിക്ക് അയാള് മതഗ്രന്ഥം ആധാരമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നു, അതാണ് അതിലുള്ള വ്യത്യാസം. എന്നാലും ബൈബിൾ വിശ്വസിക്കുന്ന ഒരുത്തൻ തെറ്റ് ചെയ്തിട്ട് അവൻ ദാവീദിനെ കൂട്ടുപിടിച്ചാണ് ചെയ്യുന്നെങ്കിൽ അത് കൂടുതൽ തെറ്റാണ്, വിമർശിക്കപ്പെടണം. അവൻ ഇങ്ങനെ ഒരു മതഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈ പണി ചെയ്യുന്നുണ്ടോ? അവന്റെ വിശ്വാസ സംഹിത അവനെ അതിന് അനുവദിക്കുന്നുണ്ടോ? അത് ക്രിസ്ത്യാനിറ്റി അനുവദിക്കുന്നില്ല, ഒരു തരത്തിലും അനുവദിക്കുന്നില്ല. പക്ഷെ ഇസ്ലാം അത് മാത്രം അനുവദിക്കുന്നു. സ്ത്രീയെ ഹലാലാക്കി കൊടുക്കുന്നു, കൊച്ചുകുട്ടിയെ വിവാഹം കഴിക്കാം ഹലാലാക്കി കൊടുക്കുന്നു, അങ്ങനെയുള്ള രേഖാമൂലം അധർമ്മത്തെ അത് സാധൂകരിക്കുന്നു എന്നുള്ള ആ ഡിഫറൻസിയേഷൻ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു. യേശുദാസ് പാസ്റ്റർ ലൈനിലോ. പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കാമോ? നന്നായി പ്രൈസ് ലോർഡ്. ഞാൻ ആദ്യമായിട്ടാണ് IBT ഗ്രൂപ്പിൽ സംസാരിക്കാനായിട്ട് കയറുന്നത്. ഈ ഇട്ടിരിക്കുന്ന വിഷയം വളരെ അനുഗ്രഹപരമായ ഒരു വിഷയമാണ്. എനിക്കതിൽ വളരെ സന്തോഷം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഹാൻഡ് റൈസിങ് ഓപ്ഷൻ കണ്ടപ്പോൾ മുകളിലോട്ട് കയറി വന്നൊരു അഭിനന്ദനം കൂടി അറിയിക്കാനാണ്. കാരണം അല്പം മുമ്പ് മറ്റൊരു ഗ്രൂപ്പിൽ, മദനി സാഹിബ് ഇട്ടിരിക്കുന്ന ഗ്രൂപ്പിൽ, ഷിബു PDAക്കൽ പറയുന്ന കേട്ടു. ഈ പറയുന്ന അവര് നമ്മളെയൊക്കെ കൃസംഗികളെന്നാ പറയുന്നത്. ഇവർക്ക് ആർക്കെങ്കിലും ദൈവം ആരെന്ന് ചോദിച്ചാൽ പറയാൻ അറിയില്ല. ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചർച്ചയ്ക്ക് വന്നാൽ ബാക്കിയെല്ലാം നിൽക്കട്ടെ, നിങ്ങൾ ദൈവമായിരുന്നവരോട് ചോദിച്ചാൽ അപ്പരവരുടെ കാറ്റ് പോകുമെന്ന ശിവ PDAക്കൽ പറഞ്ഞു. അപ്പോ അവരുടെ മുമ്പിൽ വെളിപ്പാട് പുസ്തകമൊക്കെ എടുത്തു വെച്ച് ഇതുപോലൊരു ഗ്രൂപ്പ് ഇട്ട് ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ, ഇതിലൊക്കെ അഥവാ ഫേക്ക് ഐഡിയിലെങ്കിലും അവര് കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കട്ടെ, കേട്ട് പഠിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് അവിടെ പല പല അവരും ആൾക്കാരും അവിടെ വന്ന് ചർച്ച ചെയ്തു. ഡിസംബർ പറഞ്ഞ പോലെ എം എം അക്ബർ,
അവിടെ വന്ന് അവരെല്ലാം പറഞ്ഞത് ഞങ്ങളുടെ വാടാ പോടാ കമ്പനിയിലുള്ള ആളല്ല അദ്ദേഹം, അദ്ദേഹം വന്നത് തന്നെ ഞങ്ങൾക്ക് എന്തോ വലിയ കാര്യമെന്ന്. എന്നാൽ നമ്മുടെ ദേവദാസന്മാർ നാളുകളായിട്ട് വെല്ലുവിളിച്ചിട്ട് അദ്ദേഹത്തിന് അവിടെ വന്നൊരു മറുപടി പറയാനുള്ള ഒരു കഴിവോ ഒരു ഔചിത്യമോ ഇല്ലാത്ത ഒരു വ്യക്തി അദ്ദേഹം മറുപടി കേൾക്കാൻ നിൽക്കത്തുമില്ല, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടുക. അപ്പൊ അതുപോലെ തന്നെ ഈസ അവിടെ പറഞ്ഞവരെ പഠിപ്പിച്ചത്, പിന്നെ അവരോട് ചോദിക്കേണ്ട ട്രിനിറ്റി ഞങ്ങൾ കുറച്ച്, ഞാൻ കുറച്ച് എഴുതിയിടും, നിഖ്യാ വിശ്വാസത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളും ഞാൻ കുറച്ച് പോയിന്റ് എഴുതിയിടും, ആ പോയിന്റിനെ കുറിച്ച് വിശ്വസിക്കുന്നവരാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളവരുടെ മാത്രം നമ്മൾ ട്രിനിറ്റിയെ കുറിച്ച് സംസാരിച്ചാൽ മതി എന്ന് വെച്ചാൽ ഈ അവർക്ക് സംസാരിച്ചാൽ അവർ പരാജയപ്പെട്ടു പോകും എന്ന് തോന്നുന്ന നമ്മുടെ ദൈവദാസന്മാരോട് അവർക്ക് ചർച്ച ചെയ്യാൻ അവർക്കതിനുള്ള വൈമനസ്യം മാത്രമല്ല അവരുടെ ഭയവും കൂടിയാണ് അവർ അതിൽ വെളിപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്ന് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ, ഇന്ന് അതിനു മുമ്പ് അബ്ദുൽ നാസർ എന്ന് പറയുന്ന ആ ഒരു സാഹിബ് അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഇട്ടു. ആ ഗ്രൂപ്പില് അനിലയപ്പനേക്കാൾ അപകടം ഷിബു പി ഡി എക്കലും ലോറൻസും ആണെന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഇട്ടിരുന്നു. അപ്പോൾ അവിടെയും ഭയങ്കരമായ ചർച്ചകൾ നടന്നു. ഇവരെല്ലാവരോടും മദനി സാഹിബും ഈസായും ഇവരെല്ലാവരോടും വന്നിരുന്ന് അങ്ങ് വെളുപ്പിക്കുക ഈ ഷിബു പി ഡി എക്കലിനെയും ലോറൻസിനെയും. എന്നാൽ അവസാനം എന്താ സംഭവിച്ചത്, വൈകുന്നേരം അവർ ഗ്രൂപ്പ് ഇട്ടപ്പോ ഈ ലോറൻസ് എന്ന് പറയുന്ന പാസ്റ്റർ അവിടെ വന്നു. അദ്ദേഹം വന്നിട്ട് ഒരു വെല്ലുവിളി നടത്തി, അക്ബർ സാഹിബിന് ധൈര്യമുണ്ടെങ്കിൽ വരിക നമുക്ക് ചർച്ച ചെയ്യാന്ന്. അത് പറഞ്ഞപ്പോ മദനി സാഹിബ് പറയാ ഞാൻ എൻ്റെ അതിനോടുള്ള എതിർപ്പ് രേഖപ്പെടുത്തുക, വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ എന്ന് വെച്ചാൽ ആദ്യം അതിന് തൊട്ടു മുമ്പ് പറഞ്ഞത് ഇന്നലെ വരെ അവരെന്തായിരുന്നു അവരെന്ത് പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് വിഷയമല്ല, ഇപ്പോ അവരാരായിരിക്കുന്നു അങ്ങനെയുള്ളവരെ തിരുത്ത് വരുന്നവരെ ഞങ്ങൾ തെരഞ്ഞെടുക്കും, ഞങ്ങൾ രണ്ട് കൈയും നീട്ടി ഞങ്ങൾ നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ മതസൗഹാർദ്ദത്തിന്റെയും ഒരു വലിയ സ്നേഹത്തിന്റെ ഒക്കെ ഒരിത് പറഞ്ഞിട്ട്, എന്നാൽ ഈ ഒരു അഭിപ്രായം കേട്ട ഉടനെ തന്നെ അവർ വിയോജിപ്പും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഇന്ന് ഈ ഇട്ടിരിക്കുന്ന ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാനുണ്ട്, ഞാൻ പഠിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രൂപ്പിൽ കയറിയിരിക്കുന്നത്. എങ്കിലും എന്നെ സന്തോഷിപ്പിച്ചത് പിന്നെ ഈ ഗ്രൂപ്പിലെല്ലാം വിമർശനങ്ങൾ പറയുന്നവരാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ മൂന്ന് പേരെ ഈ ഷിബു പി ഡി എക്കല് വളരെ വൃത്തികെട്ട രീതിയിലാണ് സംബോധന ചെയ്ത് അവിടെ സംസാരിച്ചത്. അപ്പോ ഷിബു അനിൽ കൊടിത്തോട്ടം പാസ്റ്ററിനെയും അനിലയ്യപ്പൻ ബ്രദറിനെയും പിന്നെ സെബാസ്റ്റ്യൻ പുന്നയ്ക്കലിനെയും, അപ്പൊ ഇവരെയൊക്കെ വളരെ വൃത്തികെട്ട രീതിയിൽ അഭിസംബോധന ചെയ്തിട്ട്, എന്നിട്ട് അവരവിടെ വെളുപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഷിബു പി ഡി എക്കൽ സാറിനെ ഇഷ്ടമെന്ന് പറയുന്നത് അതിന്റെ കാരണം അദ്ദേഹം വളരെ എന്താ പറയുക ഡേറ്റ കളക്ട് ചെയ്ത് സംസാരിക്കുന്ന ആളാണ്,